രസകാരി അല്ല ഈ മതസൗഹൃദം എന്നത് ചായ കുടിച്ച് പിരിയുന്ന ഒരു ചടങ്ങിനപ്പുറത്ത് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ഈ മതസൗഹൃദം എന്നത് രാഷ്ട്രീയപരമായി ഉപയോഗിക്കുന്ന ഒരു പദമാ രണ്ട് പദങ്ങൾ മതസൗഹൃദവും മതസഹിഷ്ണുതയും മതസഹിഷ്ണുത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്നാരെയൊക്കെ സഹിച്ചോളാം അതുണ്ടല്ലോ നമ്മൾ സഹിക്കുന്നുണ്ട് വളരെ മതസഹിഷ്ണുത നമുക്കുണ്ട് അത് ഇപ്പൊ തന്നെ അപകടകരമായൊരു പദമാണ് ഞാൻ ഇന്നവനെ സഹിച്ചോളാം എന്ന് പറയുന്ന ഒരു ശൈലി അത് നമ്മൾ ചെയ്യുന്നുണ്ട് സഹിക്കുന്നുണ്ട് 30 കൊല്ലത്തോളം സഹിച്ചിട്ടാണ് 3 അല്ലെങ്കിൽ 5 6 കൊല്ലത്തിനുള്ളിൽ പ്രതികരിക്കാൻ തുടങ്ങിയത് അത് ഒരു ഭാഗം ഇനി മതസൗഹൃദം പറയുമ്പോൾ ഞാനൊരു സംഭവിച്ചതായിരിക്കില്ല ഒരു കഥയാണ് ഓർക്കുന്നത് സംഭവിച്ചത് ആണെങ്കിലും കുഴപ്പമുള്ള കഥയല്ല നിങ്ങൾക്ക് മുഷിയാതിരിക്കാനും പ്രധാനപ്പെടുന്ന ഒരു കഥയാണ് 1 മിനിറ്റ് മതി ഒരിക്കൽ 3 ഒരു ക്രിസ്ത്യാനിയും ഹിന്ദുവും മുസ്ലിമും കൂടെ കൂടി പിള്ളേർ കൂടിയിട്ട് ഒരു ഓട്ടോറിക്ഷ വിലയ്ക്ക് മേടിച്ചു ഓരോ ദിവസം കിട്ടുന്ന വരുമാനം ഓടി അവരവർക്ക് എടുക്കാം ഒന്നര വീട്ട് ഒന്നര വീട്ട് അപ്പൊ ഇതിന് മതചടങ്ങ് വേണമല്ലോ എന്തോ ചെയ്യണമെന്നുള്ളതിന് അപ്പൊ അതിന് ക്രിസ്ത്യാനി ഒരു ദിവസം ഇത് ആദ്യം ഹിന്ദു കൊണ്ടുപോയിട്ട് ഗുരുവായൂരോ മറ്റോ കൊണ്ട് പൂജിച്ച് ചന്ദനം എല്ലാം തൂത്ത് വണ്ടി നിരത്തിലിറക്കി ഗംഭീരമായിട്ട് ഓടി പിറ്റേന്ന് ക്രിസ്ത്യാനിയുടെ ഗുരുവായി അയാള് ഇതൊക്കെ കഴുകി മായ്ച്ചിട്ട് അച്ഛനെ വിളിച്ചുകൊണ്ട് വന്ന് പ്രാർത്ഥിച്ച് വെഞ്ചരിച്ച് കർമ്മങ്ങളെല്ലാം ചെയ്തു അതിൽ കൊന്തമാലയും തൂക്കി അടുത്ത ദിവസം നമ്മുടെ മുസ്ലിമിൻ്റെ കൂടെയായിരുന്നു അങ്ങേര് വന്നിട്ട് വളരെ പ്രാർത്ഥന നടത്തിയിട്ട് ഈ ഓട്ടോയുടെ സൈലൻസറിൻ്റെ അഗ്രം ആക്സോളോയിഡിന് അല്പം കണ്ടിച്ചു വിട്ടു അപ്പോൾ ഇതിനപ്പുറത്തൊരു മതസൗഹൃദമൊന്നും നടക്കുകയില്ല ഇത്രക്കുള്ളൂ മതസൗഹൃദം മതസൗഹൃദം എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്തെ തലമുള്ള കാര്യമൊന്നുമല്ല അതുകൊണ്ട് ഈ മതേതരത്തെ രാജ്യത്ത് മതസൗഹൃദം മതസൗഹൃദം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് സഹിച്ചോളാനാ പറയുന്നത് തെറി പറയും പ്രശ്നം ഉണ്ടാക്കും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും തല വെട്ടും അത് സഹിച്ചു കഴിയണം അതെന്തൊരു തരം കാര്യമാണെന്ന് അറിയുന്നില്ല ഈ ഓട്ടോ ഉന്മൂലനം ചെയ്യുക അല്ലെങ്കിൽ അത് വെട്ടിക്കളയുക മതചടങ്ങ് നടത്തിയാണ് ആ സൈലൻസറിന്റെ അഗ്രം മുറിക്കുന്നത് ഒരു പ്രതീകമാണെന്ന് കൂട്ടിക്കോ ഈ രൂപത്തിൽ വന്ന് അന്യമതത്തെയോ അന്യ സംസ്കാരത്തെയോ എല്ലാം ഒരുപോലെ വിഴുങ്ങിക്കളയുമ്പോൾ സഹിച്ചവിടെ അനങ്ങാതെ നിൽക്കണം എന്നുള്ള ആ കാര്യത്തിന് ഇപ്പൊ പ്രതിരോധിച്ചപ്പോ ആശങ്കപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല അപ്പൊ ആശങ്കയുടെ അംബാസഡേഴ്സ് ആയിട്ട് എക്സ് മുസ്ലിങ്ങൾ ഓടി വന്നിരിക്കുക ഈ വേഷപ്പകർച്ച ഞങ്ങൾ അല്പം കൂടെ മുമ്പ് പ്രതീക്ഷിച്ചതാണ് അത് ഞങ്ങൾക്ക് മനസ്സിലായിട്ട് കുറച്ച് ദിവസങ്ങളായി ഏതായാലും അത് ഞങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഒരു കാര്യം ഇനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പ്രതികരിക്കാൻ ആധാരമായിട്ടുള്ളത് ഭരണഘടനയാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ രാജ്യത്തെ പൗരൻ എന്നുള്ളത് ജീവിക്കാൻ ഭരണഘടനയും ഞങ്ങളുടെ വിശ്വാസം സൂക്ഷിച്ചു കൊണ്ടുപോകാൻ ബൈബിളുമാണ് ആധാരം ഇത് രണ്ടിനുമുള്ള സാധ്യതയുള്ളിടത്തോളം അതങ്ങനെ ആരുടെയും പിന്തുണ പ്രതീക്ഷിക്കുന്നില്ല ഞങ്ങൾ പിന്നെ പൊതുവായി ഇത്തരം പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുമ്പോൾ ഇതിനെല്ലാം ജനറലൈസ് ചെയ്യുന്ന ഒരു ബോധ്യം അതിലെ അപകടം ഭയങ്കര ഭീകരമാണ് അതൊരു പക്ഷേ ജിഹാദികൾ ചെയ്തതിനേക്കാൾ ഭീകരമാണ് നമ്മുടെ നാട്ടിലൊരു രീതിയുണ്ട് കുറ്റവാളികളെ സംരക്ഷിക്കുന്നത് കുറ്റം ചെയ്യുന്ന പോലെ തന്നെ ഭീകരമാണ് ഈ ഒരു തത്വം മുൻനിർത്തി ചിന്തിക്കുകയും വേണം വിശകലനം ചെയ്യുകയും വേണം ഓക്കെ 1-2 മിനിറ്റ് ഞാൻ വരാം ഓക്കെ എനിക്ക് 2 കുഞ്ഞുങ്ങളാണ് അപ്പൊ മൂത്ത കുഞ്ഞിന് 1.5 വയസ്സായി ആ കുഞ്ഞിന് ഞാൻ അടി കൊടുക്കാറുണ്ട് പക്ഷേ ഞാൻ വൈഫിനടുത്ത് പറയാറുണ്ട് ആ വൈഫ് അടി കൊടുക്കുകയാണെങ്കിൽ ഞാൻ പറയാറുണ്ട് നീ അടിക്കണ്ട അവൾ എന്ത് തെറ്റ് ചെയ്താലും എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ അടിച്ചോളാം എന്ന് പറയാറുണ്ട് അതൊരു സ്നേഹത്തിലാണെങ്കിൽ കൂടെ അതൊരു തമാശയും കൂടെയാണ് എന്നാൽ ഇന്ന് നമ്മൾ ഈ ക്ലബ് ഹൗസിനകത്ത് കാണുന്നൊരു വൈകൃതം അതാണ് അതായത് മുസ്ലിങ്ങളെ നിങ്ങളാരും ഒന്നും പറയണ്ട അവരെന്ത് തെറ്റ് ചെയ്താലും ഞങ്ങളാണ് അവരുടെ ഹോൾസെയിൽ എന്താ പറയുന്ന കച്ചവടക്കാർ മുസ്ലിങ്ങളെന്നല്ല ഒരു മതത്തെയും നിങ്ങൾ തെറ്റ് കണ്ടാൽ വിമർശിക്കരുത് അതിന്റെ മൊത്തം കച്ചവടക്കാർ ഞങ്ങൾ കുറച്ച് എക്സ് ആൾക്കാരും ഉണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് WXYZ എന്നുള്ള നിലയ്ക്കുള്ള കുറച്ച് വേറെ അതർ എന്താ പറയുന്ന സമുദായത്തിൽപ്പെട്ട എക്സ് ആൾക്കാരും ഉണ്ട് അത് ഞങ്ങൾ മാത്രം ഇരുന്നങ്ങ് അവരെ മൊത്തത്തിൽ അങ്ങ് വിമർശിച്ചോളാം നിങ്ങൾ ആരും ഇതിന്റെ ഇതെടുക്കണ്ടെന്ന് പറഞ്ഞ് മൊത്തം ഹോൾസെയിൽ കച്ചവടം എടുക്കുന്നതായിട്ട് ഇത് കാണാറുണ്ട് അത് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞത് അപ്പോൾ നമ്മളിത് മനസ്സിലാക്കേണ്ടത് ഇത് അനിൽക്കുഴടിത്തോട്ടം മാസ തൊട്ടും പറഞ്ഞതുപോലെ കുറച്ച് നാളുകളായി ഞങ്ങളിത് മനസ്സിലാക്കുന്നു കഴിഞ്ഞ 2 ആഴ്ച മുൻപ് ഒരു ചർച്ച രാവിലെ തന്നെ തുടങ്ങി ആ തുടങ്ങിയ ചർച്ച മുഴുവൻ ക്രിസ്ത്യാനികളെ കേന്ദ്രീകരിച്ചും ക്രിസ്ത്യാനികളെല്ലാം തീവ്രവാദികളാണെന്നും സൗദി അറേബ്യയിലുള്ളതുപോലെ വാളെടുക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്നും പറഞ്ഞൊക്കെ ഭയങ്കര ചർച്ച നടക്കുക കൊടുമ്പിരി കൊണ്ട് ഹാൻഡ് റൈസിങ് ഓഫാക്കി വെച്ചിട്ട് അപ്പൊ കോലായിലെ ജോജുവും ജസ്സും എല്ലാം കൂടെ ചേർന്നിട്ട് അവർ റൂം ഇടുവാനിടയായി അപ്പൊ ഞാന് തുടങ്ങിയ സമയത്ത് ജോജുവും ഞാനും ആയിരുന്നു ആ റൂം തുടങ്ങിയ സമയത്തുണ്ടായിരുന്നു അതിനുശേഷമായിരുന്നു ബാക്കി ആൾക്കാരെല്ലാം വന്നത് അപ്പൊ പെട്ടെന്ന് ഞാനും ഒക്കെ ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടപ്പോ പെട്ടെന്ന് എക്സ് എന്ന് പറയുന്ന എക്സ് സുറുമി
അടുത്ത് എക്സ് ഷെറിൻ തുടങ്ങിയ രണ്ട് സഹോദരിമാരും അവരുടെ വാൽ അവരുടെ പുറകെ വാല് പിടിച്ച് വരുന്ന സേപ്പിൻസിലെ പിള്ളേരെ നമുക്ക് എല്ലാവർക്കും അറിയാം. 15-16 വയസ്സായ പിള്ളേർ, പ്രത്യേകിച്ച് പെൺപിള്ളേർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരവിടെ കാണും എന്നുള്ളത് നമ്മൾ സ്ഥിരം കാണുന്നതാണ്. അവര് എല്ലാവരുടെയും ആങ്ങളെ കളിക്കുകയാണ് കുറച്ച് പിള്ളേർ. അത് നമ്മളല്ല, പബ്ലിക്കിൽ വേറെ കുറച്ച് ഫെമിനിസ്റ്റ് ആയിട്ടുള്ള സഹോദരങ്ങൾ, ഇഗാലിറ്റേറിയൻ ആയിട്ടുള്ളവരൊക്കെ അത് എക്സ്പോസ് ചെയ്താണ് പലവട്ടം. അത് അവരുടെ സ്വഭാവമായിരുന്നു, അത് പോട്ടെ. അപ്പൊ ഇവര് കടന്നു വരികയും അവിടുത്തെ ടോപ്പിക് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ബ്രൂട്ടലായിട്ടുള്ള വളരെ ക്രിമിനൽ മൈൻഡോടുകൂടി ഒരു ചർച്ച നടന്നതിന്റെ ഭാഗമായിട്ട് അത് പാടില്ല എന്ന് കാണിക്കാൻ വേണ്ടി. ചർച്ച തുടങ്ങി ജസ്റ്റ് കഴിഞ്ഞപ്പോ ഈ സുർമിയും ഷെറിനും വളരെയധികം നമ്മളെ അത്ഭുതപ്പെട്ടു. ഇതെന്ത് കണക്കിനാണെന്ന് വളരെ വൈകാരികമായി വളരെ രോഷാകുലരെ ക്രിസ്ത്യാനികളെ മുഴുവൻ ആക്രമിക്കുന്നത് കണ്ടു. നമ്മുടെ ടോപ്പിക്ക് തന്നെ ഇതുമായി ബന്ധപ്പെട്ടതല്ല, എന്താ പറയുക, അക്രമോത്സുഹിതമായിട്ടുള്ളൊരു ചർച്ച മറ്റൊരു റൂമിൽ നടന്നതിനെ ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടി മറുപടി കൊടുക്കുന്നതിന് വേണ്ടി തുടങ്ങിയ റൂമിനകത്ത് വന്ന് ക്രിസ്ത്യാനികളെയും ബൈബിളിനെയും തെറ്റായ നിലയിലേക്ക് കൊണ്ടുപോയി. പെട്ടെന്ന് സത്താർ വരികയും സത്താർ ഈ ഷെറിനെ പിടിച്ച് മോഡറേറ്റർ ആക്കുകയും ചർച്ച വേറൊരു നിലയിലേക്ക് കൊണ്ടുപോയി ചെയ്തു. ഏകദേശം 4.5 മണിക്കൂർ അനിൽക്കുടിത്തോടം പാസ്റ്റർക്ക് അതിനകത്ത് വന്നിരുന്നു. 4.5 മണിക്കൂറോളം ടോപ്പിക് കിട്ടതിൽ നിന്ന് മൻസൂർ ഒന്ന് മ്യൂട്ട് ചെയ്യാവും. ഇപ്പൊ ആരെ എടുക്കരുത്, ഓക്കെ. അപ്പൊ ചർച്ച 4.5 മണിക്കൂറോളം ടോപ്പിക്കുമായി ബന്ധമില്ലാത്ത നിലയിൽ ക്രിസ്ത്യാനികളെ കടന്നാക്രമിക്കുന്ന നിലയിൽ സാപ്പിയൻസ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു നവനാസ്തികരുടെ ഒരു ചെറിയൊരു റൂമുണ്ട്, തീവ്രവാദ മനോഭാവത്തോടെ ടോപ്പിക് ഇടുന്നൊരു റൂമാണ്. അവര് വളരെയധികം വളരെ മോശമായിട്ട് ആക്രമിക്കുകയും ടോപ്പിക്കിനെല്ലാം ഡൈവേർട്ട് ചെയ്ത് എന്താ പറയുന്ന ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്ന നിലയിലേക്ക് പോയി. ആ ചർച്ച തന്നെ മറ്റൊരു നിലയിലേക്ക് പോയി. അങ്ങനെ ആ ചർച്ച അലങ്കോലപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ട് ഏകദേശം പിറ്റേന്ന് 3-4 റൂമുകൾ തന്നെ പലരും ഇടേണ്ടി വന്നു. ഇങ്ങനെയാണോ നവനാസ്തികർ, ഇവർ എന്തിന്റെ പേരിലാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് പറഞ്ഞിട്ട് അസഹിഷ്ണുത നിരീശ്വരവാദികളിൽ കൂടുതലായി കാണപ്പെടുന്നുണ്ടോ, ക്ലബ് ഹൗസിലെ നിരീശ്വരവാദികൾ നവനാസ്തികർ ഇങ്ങനെ എന്താ പറയുന്ന ക്രിമിനൽസ് ആണോ എന്നുള്ള നിലയ്ക്കൊക്കെ ചർച്ചകൾ 2 ദിവസം ഈ ക്ലബ് ഹൗസിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മളെല്ലാം കണ്ടതാണ്. ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചവരെല്ലാം ഈ പറഞ്ഞ യമുക്കളായിരുന്നു. ഇവർ ഈ പറഞ്ഞതുപോലെ അവിടെ നിന്ന് എന്താ പറയുക, ഇല്ലത്തുനിന്ന് പുറപ്പെട്ടിട്ടും അവിടുത്തെ ആ ഒരു സ്വഭാവം അവർക്ക് മാറിയിട്ടില്ല, അവർ പറയുന്നതാണ്. പിന്നെ വേറൊരു കാര്യം, 1-2 വ്യക്തികളെ പേഴ്സണലി, ഒന്ന് ഒരു കിഷോർ ലിസ്ബൺ എന്നൊക്കെ പറഞ്ഞിരിപ്പുണ്ട്, പുള്ളിയുടെയൊക്കെ പ്രൊഫൈല് ഈ പറഞ്ഞതുപോലെ എക്സ് എത്തിയസ്റ്റി, അല്ല സോറി, എത്തിയസ്റ്റി എന്നാണ് പ്രൊഫൈൽ. ആക്ച്വലി എത്തിയസ്റ്റുകളല്ല അവരുടെയൊക്കെ റൂമുകൾ എപ്പോഴും അവർ ഷെഡ്യൂൾ ചെയ്യുന്നത്, ക്രിസ്ത്യാനികൾ ആക്രമിക്കുക, പ്രത്യേകിച്ച് മിഷണറിമാരെ ആക്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇതിൽ കണ്ട ഒരു കാര്യം നിങ്ങളടുത്ത് പറയാം. ഇതിനകത്ത് എന്താ പറയുക, എല്ലാ അതായത് വൈരാഗ്യമുള്ള മതങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ഇവരെടുക്കുന്ന ബാഡ്ജ് ആണ് എത്തിയസ്റ്റ് എന്നുള്ളൊരു ബാഡ്ജ്. ഈ സുറുമിയാകട്ടെ, ഷെറിനാകട്ടെ, ഇവരെല്ലാവരും തന്നെ എത്തിയസ്റ്റുകൾ എന്ന് പറഞ്ഞു നടക്കുന്ന, ദേ ആർ നോട്ട് റിയൽ എത്തിയസ്റ്റ്. അവർ എത്തിയസ്റ്റിന്റെ ബാഡ്ജിലിരുന്നുകൊണ്ട് ക്രിസ്ത്യാനികൾ ആക്രമിക്കുകയാണ്. ക്രിസ്ത്യാനികൾ ആക്രമിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഒരു ബാഡ്ജ് മാത്രമാണ് എത്തിയസ്റ്റുകൾ. എന്നാൽ ഇതിനിടയിൽ നല്ല യുക്തിവാദികളുണ്ട്, എത്തിയസ്റ്റുകളുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, നല്ല യുക്തിവാദികളുണ്ട്. ഈ യുക്തിവാദികളുടെ ഇടയിലും ഇവർ കടന്നുകൂടിയിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ്. വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ടുപോലെ വിളിച്ചു പറഞ്ഞു. ഇന്നലെ ഒരു മനുഷ്യൻ, അയാൾ നിരീശ്വരവാദി എന്ന് പറയുന്നത്, 10-60 വയസ്സിന് മുകളുണ്ടെന്ന്, അദ്ദേഹം പറയുന്നത് യഹോവ എന്റെ ക്ലബിൽ വന്നാൽ ഞാൻ യഹോവയെ ചവിട്ടി പുറത്താക്കൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്. ഇങ്ങനെയൊന്നും അല്ല അവരോട് ഇടപെടേണ്ടത്. അവരോട് ഈ രീതിയിലൊന്നും ഇടപെട്ടാൽ പോരാ, വളരെയധികം നമ്മളെന്താ അക്രമോത്സുഹിതമായ രീതിയിൽ ഇടപെടണമെന്ന് ഒരു മനുഷ്യൻ പറയണം. 60 വയസ്സിന് മുകളിൽ അദ്ദേഹത്തിന് പ്രായമുണ്ടെന്ന് ഓർക്കണം. യഹോവ ഇതിനകത്ത്, അയാൾ നിരീശ്വരവാദി എന്നയാൾ പറയുന്നത്, ഞാൻ 4-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്, ലോകത്തെ ഏത് പണ്ഡിതന്മാർ വന്നാലും ഞാൻ അവനെ മലർത്തിയടിക്കും, ഞാൻ ഈ ക്ലബ് ഹൗസിൽ എല്ലാ ക്രിസ്ത്യാനികളും മലർത്തിയടിച്ച് അദ്ദേഹം യമുവാണ്, അദ്ദേഹം ഒരു യമുവാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർക്ക് മതാന്തതയാണ്, അവർക്ക് ക്രിസ്ത്യാനികളുള്ള ഭയങ്കരമായ അടങ്ങാത്ത വൈരാഗ്യമാണ്. അതിന്റെ പേരിൽ മാത്രമാണ് ഇവർ ഇതെല്ലാം വിളിച്ചു പോകുന്നത്. ഇവരാരും തന്നെ മതം വിട്ടവരല്ല. ഇവരെല്ലാം ആ മതത്തിന്റെ ചായ് കൊണ്ട് അവരുടെ ശരീരത്തിൽ നിന്നത് മാറിയിട്ടില്ല, അവരുടെ മനസ്സിൽ നിന്നും അവരുടെ രക്തത്തിൽ നിന്നും ഒന്നും മാറിയിട്ടില്ല. ഇവർ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ക്രിസ്ത്യാനികൾ ആക്രമിക്കാൻ തയ്യാറാകുന്നുണ്ട്. ഇവരുടെ ക്ലബുകളും ഇവരുടെ ചർച്ചകളും കേട്ടാൽ നമുക്ക് വ്യക്തമായി അറിയാം, ഇവർ മത സൗഹാർദ്ദത്തിന് വേണ്ടി നടക്കുന്നവരല്ല. ഇവര് മത തീവ്രവാദം പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും രണ്ടുപേരെ തമ്മിൽ അടിപ്പിക്കുന്നതിന് വേണ്ടി, ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിലും ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും തമ്മിലൊക്കെ ഭിന്നിപ്പിക്കുന്നതിനും അടിപ്പിക്കുന്നതിന് വേണ്ടി നടക്കുന്നതാണ് ഈ യമു എന്നുള്ള ബാഡ്ജ് നടക്കുന്നവര്. നേരത്തെ തൊട്ട് മുമ്പ് അവർക്കൊരു പേര് നമ്മുടെ അജീഷ് ബ്രദർ പറഞ്ഞിരുന്നു, അതിനേക്കാളും നല്ല നല്ല ഏതെങ്കിലും പേരുണ്ട്. ഇന്നലെ അദ്ദേഹം ഒരു
ലിയാഖത്തരി പുതിയൊരു പേര്, എന്തോ ഒരു പേര് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കണ്ടു. ആക്ച്വലി ഇവർക്കൊക്കെയാണ് ആ പേരിട്ട് വിളിക്കേണ്ടത്, ഇവരാണ് ആ പേരിന്റെ യോഗ്യർ. ഇവരൊക്കെ ഈ പറഞ്ഞതുപോലെ വാജണിഞ്ഞ് നടക്കുന്ന എന്താ പറയുന്ന മുഹമ്മൂടി അണിഞ്ഞ് നടക്കുന്ന ചെന്നായികൾ. നമ്മുടെ ബൈബിളിൽ ഒരു വാക്യം, നാടിന്റെ തോലണിഞ്ഞ് നടക്കുന്ന ചെന്നായി എന്ന്. ക്ലിയർ കട്ടായിട്ട് ആ വാക്യം അബ്സലുള്ളി നിറവേറുന്നത് ഇവരെ പോലുള്ളവരുടെ സ്വഭാവത്തിലാണ്, ഇവരെ പോലുള്ള ചർച്ചകളിലാണ്. അതുകൊണ്ട് ഈ എമുക്കള് ഇങ്ങനെ പോവുകയാണെങ്കിൽ ക്ലബ് ഹൗസിന് ആപത്താണ്. ഈ പറഞ്ഞതുപോലെ വർഗീയ വിഷം വമിക്കുന്ന നാവുകൾ കൂടെയാണ് ഇവർ സംസാരിക്കുന്നത്, ഇവരുടെ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇവരെ ഇത്രക്കാരെ അഡ്രസ് ചെയ്യാൻ വേണ്ടി ഇന്ന് ഈ റൂമിട്ടത് വളരെ നല്ലതാണ്. ഇന്നിന്റെ ഈ കാലഘട്ടത്തിൽ ഇത് വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് എമുക്കൾ, ഞാൻ പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ രണ്ട് പെമ്പിള്ളേർ, സുറുമി ഷെർ, ഈ ഷെറിനൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ വൾഗറായിട്ട് സംസാരിക്കും. പ്രത്യേകിച്ച് യേശുക്രിസ്തുവിന്റെ കന്യകാ ജനനം എന്നുള്ളൊരു ടോപ്പിക്കിൽ സംസാരിച്ചവും വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുക. നമ്മളിപ്പോ തൊട്ടു മുമ്പ് ഒരു പേര് ഊരില്ലാത്തവരാണ് വന്ന് ഹല്ലേലുയ്യ പറഞ്ഞതുപോലെ ചർച്ചകളുടെ ഇടയിൽ തന്നെ ഹല്ലേലുയ്യ സ്തോത്രം വിളിച്ച് കളിയാക്കുന്നതിൽ, അതായത് ഒരുവിധ ക്വാളിറ്റിയും ഇല്ല. നമുക്ക് അറിയാം നമ്മുടെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ വെള്ളം അടിച്ച് റോഡിൽ കിടക്കുന്നവരൊക്കെ നമ്മൾ കാണാം, അവർക്ക് ഒരു മാന്യതയുണ്ട് ചങ്ങാതിമാരെ, അതിന്റെ മാന്യത പോലും ഇല്ലാതെ. ഇടയ്ക്ക് അനിൽക്കൊടുത്തോടെ പാസ്റ്റർ ചർച്ച വെച്ചു, എന്താ പറയുന്ന സ്വർഗാനുരാഗത്തെ പറ്റി ഒരു ചർച്ച വെച്ചതിനകത്ത് ഇതിനകത്ത് കടന്നു വന്ന് വളരെ മോശമായിട്ട് അദ്ദേഹത്തോട് ഇടപെടുകയും അതിനകത്ത് രണ്ടുപേർ റിമൂവ് ചെയ്ത് കളഞ്ഞവർ തൊട്ടപ്പുറത്ത് എന്ന് പറഞ്ഞു, ഞാൻ സാധാരണ ഇങ്ങനെയല്ല നിൽക്കുന്നത്, ഞാൻ മാക്സിമം കടിച്ചു പിടിച്ചതാണ്, ഞാൻ ലാസ്റ്റ് അയാളെ തെറി പറഞ്ഞിട്ട് ഇറങ്ങി വരാമെന്ന് വിചാരിച്ച് അപ്പൊ അതിനു മുമ്പ് എന്നെ റിമൂവ് ചെയ്ത് കളഞ്ഞു. ഏകദേശം 6000-ത്തിലധികം ഫോളോവേഴ്സ് ഉള്ളൊരു ട്രാൻസ്ജെൻഡർ ആണ് അത് പറഞ്ഞെന്ന് ഓർക്കണം. അവരിൽപ്പെട്ട പലരും ഇത്തരക്കാരാണ് എന്നുള്ളതും കൂടെ ഞാൻ പലവട്ടം പല ക്ലബുകളുടെ അകത്ത് മനസ്സിലാക്കിയതാണ്. അന്ന് അൽക്കൊടുത്തോട്ടം പാസ്റ്റർ ഈ ഫോട്ടോ കട്ട് ചെയ്തിട്ട് അതിനകത്ത് കമ്മലിട്ട് തലയിൽ കീഴൊക്കെ വെച്ച് വളരെ മോശമായിട്ട് അദ്ദേഹത്തെ എന്താ പറയുക പേഴ്സണലി അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ റൂമുകളൊക്കെ ഇട്ടു. ഞാൻ ആലോചിക്കുന്നു യുക്തിവാദികളെന്ന്, ഇപ്പം മതത്തിൽ നിങ്ങൾ ഈ പറയുന്നത് മതം പ്രചരിപ്പിക്കുന്നവരാണ് അക്രമം കാണിക്കുന്നത്, അവരാണ് മോശമായി ഇടപെടുന്നതെന്ന് നിങ്ങൾ പറയുന്നു. ഓക്കെ, ഞങ്ങൾ ഒരു വാദത്തിന് വേണ്ടി ഞങ്ങൾ അംഗീകരിച്ചെന്നിരിക്കട്ടെ. എങ്കിൽ നിങ്ങൾ യുക്തിവാദികളല്ലേ, യുക്തിയോടുകൂടെ ചെയ്യുന്നവരല്ലേ, ലോജിക്കോടുകൂടെ ചെയ്യുന്നല്ലേ, നിങ്ങൾ എന്തിനീ അസഹിഷ്ണുത കാണിക്കണം, നിങ്ങൾ എന്തിന് ഞങ്ങളുടെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ കാണിക്കണം, ഞങ്ങൾ കാണിച്ചെന്നിരിക്കട്ടെ, ഞങ്ങൾ അങ്ങനെ അത്തരക്കാരെന്നല്ലേ നിങ്ങൾ പറയുന്നത്. ഞങ്ങൾ ബുദ്ധി വളർച്ച ഇല്ലാത്തവര്, ഈ പറഞ്ഞതുപോലെ 1-ാം നൂറ്റാണ്ടിൽ നിൽക്കുന്നവര്, വണ്ടി കയറാത്തവര്, കാളവണ്ടി യുഗത്തിലൊക്കെ എന്നല്ലേ പറഞ്ഞത്, നിങ്ങൾ ആ യുഗം വിട്ട് മാറിയവരല്ലേ, നിങ്ങൾ അതിന്റെ പരമോന്നത കോടിയിൽ നിൽക്കുന്നവരല്ലേ, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ 1000-ൽ 1% സഹിഷ്ണുത ഇല്ലാതെ പോകുന്നു. അപ്പൊ മനസ്സിലാക്കേണ്ടത് അതല്ല, ഇവര് ഈ പറഞ്ഞതുപോലെ ഇവർ ഇവോൾഡ് ആയിട്ടില്ല, ഇവര് ഈ പറഞ്ഞതുപോലെ ഞങ്ങളുടെ മാനസിക അവസ്ഥയിലേക്ക് വരാൻ തന്നെ ഇനിയും 1000 കോടി വർഷം ഈ ഭൂമിയിൽ ജീവിച്ചാൽ പോലും ഞങ്ങൾ മതം പ്രചരിപ്പിക്കുന്നവരുടെ സഹിഷ്ണുതയോളം നിങ്ങൾ എത്തത്തില്ലെന്ന് ഞാൻ ഒരിക്കൽ കൂടെ ഓർപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു ജോ. സംസാരിക്കാനൊരു അവസരം തന്നതിന് നന്ദി. ഞാൻ എല്ലാ ഗ്രൂപ്പും ശ്രദ്ധിക്കുന്ന ഒരാളാണ്. നമ്മുടെ അനിൽ സാർ, രണ്ട് അനിൽ സാറുമാരും ചെയ്യുന്നത് വളരെ ശ്ലാഘനീയമായ പ്രവൃത്തിയാണ്. ഞാനതിന് പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. അത് തന്നെയാണ് ഈ വിഷയം. കാരണം ഇദ്ദേഹം ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഞാൻ മറ്റുള്ളവരെ ഞാൻ മെൻഷൻ ചെയ്യാത്ത ആളുകളുമുണ്ട്, ഇവരെല്ലാവരും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ ഒരു സാമൂഹിക തലത്തിൽ ഒരു നിശബ്ദ വിപ്ലവം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് തകർക്കാൻ വേണ്ടി തന്നെയാണ് അവര് ഈ രീതിയിലുള്ള പ്രചരണങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, എനിക്ക് പ്രിയപ്പെട്ട അനിൽ പ്ലാസ്റ്ററോടും അതുപോലെ തന്നെ അനിൽകുമാർ അയ്യപ്പൻ സാറിനോടുള്ള ഒരു റിക്വസ്റ്റ്, ഇനി മേലിൽ നിങ്ങൾ ഈ കോലായി എന്ന ഗ്രൂപ്പിലേക്ക് ദയവ് ചെയ്ത് ചർച്ചകൾക്ക് പോകരുത്. കാരണം ഞാൻ കൂടുതൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ, പക്ഷെ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ്, എല്ലാ ഗ്രൂപ്പിലും ഒക്കെ ധാരാളം സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. ആ ഗ്രൂപ്പിന് നിശ്ചയമായിട്ടും അതൊരു ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിൽ ഞാൻ വ്യക്തികളുടെ പേര് പറയുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ പറയാം, അതിൽ സർത്താർ എന്ന വ്യക്തിയാണ് ഇപ്പോൾ ആ ഗ്രൂപ്പ് ഹൈജാക്ക് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പലപ്പോഴും പറയുന്നുണ്ട് ഞാനൊരു എക്സ് മുസ്ലിം അല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അദ്ദേഹം ആ ഗ്രൂപ്പിൽ കടന്നു കയറി ആ ഗ്രൂപ്പിനെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. ഞാൻ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. അതുപോലെ തന്നെ മറ്റു വ്യക്തികളെ കുറിച്ചും ആ പ്രിൻസ് പറഞ്ഞു കഴിഞ്ഞു, അതൊക്കെ പറഞ്ഞതൊക്കെ വളരെ യാഥാർത്ഥ്യമാണ്. പിന്നെ വേറൊരു വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എക്സ് മുസ്ലിംസ് വിചാരിച്ചത് അവര് അഡ്രസ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത് മുസ്ലിംസിന് മാത്രമായിരുന്നു. അതുകൊണ്ടാണ് അവര് ഘോരഘോരം ഖുർആനിലെ യാഥാർത്ഥ്യങ്ങൾ, ഹദീസിലെ യാഥാർത്ഥ്യങ്ങളൊക്കെ അവരെ പച്ചക്ക് വിളിച്ചു പറഞ്ഞത്. പക്ഷേ പിന്നീടാണ് അവർ മനസ്സിലാക്കിയത് ഇത് മുസ്ലിങ്ങളല്ല ഇത് കൂടുതൽ ശ്രദ്ധിക്കുന്നത്, ഇത് ഇവിടുത്തെ സാധാരണക്കാരായ ഹൈന്ദവ വ്യക്തികളും ക്രിസ്ത്യൻസും ഒക്കെ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ മതം എന്താണെന്ന് തിരിച്ചറിവ് മറ്റു സമുദായാംഗങ്ങൾക്കും ഉണ്ടായി എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്കിപ്പോ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ സമൂഹത്തില് വളരെയേറെ ഭീഷണികൾ നേരിടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങളൊക്കെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത ഇസ്ലാമിക തീവ്രവാദികളുടെ ഒരു സിമ്പതി, അല്ലെങ്കിൽ വീണ്ടും അവരുടെ ഒരു അവർ തമ്മിലുള്ള ഇഷ്യൂസ് സോൾവ് ആകുന്നതിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ അവര് ഒരു ഈ ഒരു ലെവലിലേക്ക് ഒരു
ക്രിസ്ത്യൻസിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് എന്നുള്ള ഒരു ഒബ്സർവേഷൻ എനിക്കുണ്ട്. എല്ലാവരുടെയും വിഷയമല്ല ഞാൻ പറയുന്നത്, ചില ആളുകൾ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് അവരിപ്പോ ഈ ഒരു അവർ തമ്മിൽ ഒരു കോംപ്രമൈസിലേക്ക് പോകുന്നതിനുള്ള ഒരു ഭാഗമായിട്ടാണ് അവരത് ചെയ്യുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു പേരിനെ കുറിച്ച് എനിക്കൊരു വളരെ വിനീതമായിട്ടുള്ള ഒരു അഭിപ്രായമുണ്ട്. ഈ യമോ എന്നുള്ള പേര് ശരിയല്ല, കാരണം അതൊരു നല്ലൊരു പക്ഷിവർഗത്തിൽപ്പെട്ട ഒരു ജീവിയാണ്. അതുകൊണ്ട് ഇവർക്കൊക്കെ വിളിക്കാവുന്ന പേര് എനിക്ക് തോന്നുന്നു എച്ച് അൽസുഡു എന്നുള്ള പേരാണ് ഇവർക്ക് യോജിക്കുന്നത്. ഒരു പക്ഷിയുടെ പേര് ഇവർക്കിട്ട് ആ പക്ഷിയെ ആക്ഷേപിക്കരുത് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പൊ ഞാൻ വീണ്ടും ദീർഘിപ്പിക്കുന്നില്ല, എനിക്ക് വളരെ സ്നേഹത്തോടെ എനിക്ക് പറയാനുള്ളത്, കോലായി എന്ന ഗ്രൂപ്പിൽ പോയി നിങ്ങളുടെ ബഹുമാനപ്പെട്ട അനിൽ സഹോദരന്മാര് സമയം നഷ്ടപ്പെടുത്തരുത്. നിങ്ങളുടെ പ്രസംഗങ്ങൾ, നിങ്ങളുടെ ഡിബേറ്റുകൾ കേൾക്കാനായിട്ട് പതിനായിരങ്ങളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നമ്മുടെ ക്ലബ് ഹൗസിൽ ചിലപ്പോൾ ഇപ്പൊ 350 ആളുകളായിരിക്കും കേൾക്കുന്നത്. ഇത് തന്നെ യൂട്യൂബില് പല ആളുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ആളുകൾ ഒരു ദിവസം കൊണ്ട് 100,000 ആളുകളൊക്കെയാണ് യൂട്യൂബിൽ ഇത് കാണുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ആ ഒരു നമ്മള് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ തലത്തിൽ ഇത് ആളുകളെ സ്വാധീനിക്കുന്നുണ്ട്. ആ സ്വാധീനം കണ്ട് വിളറി പോരണ്ടിട്ട് തന്നെയാണ് ഇവർ ഇന്നിപ്പോ ഈ രീതിയിലുള്ള പ്രചരണങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അവരെ കൗണ്ടർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് ഈ ശരിയായ ഇവരുടെ എന്തുകൊണ്ട് തീവ്രവാദത്തിലേക്ക് പോകുന്നു, അതിന്റെ പുസ്തകത്തിൽ തന്നെയുള്ള അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ള കാരണങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഇതിന് നിങ്ങൾ ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ഓക്കെ, താങ്ക് യു. ഒരു കാര്യം പറയട്ടെ, ഞാൻ കോലായിലേക്ക് പോകാറില്ല, ഞാൻ ആകെ ഒറ്റ കോലായി പോയുള്ളൂ. ഒറ്റ പ്രാവശ്യം പോയതോടെ തന്നെ എനിക്ക് അതിനെ മനസ്സിലായി എന്താണെന്നുള്ളത്. പിന്നെ പോയിട്ടില്ല, പിന്നെ അതിനുശേഷം അതിനകത്തുള്ളവർ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല. ഞാൻ ഈ ക്ലബ് ഹൗസിൽ കണ്ടതിൽ ഏറ്റവും ജനാധിപത്യ വിരുദ്ധവും ഏറ്റവും പക്ഷപാതപരവുമായ ഒരു റൂമാണ് കോലായി. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു ഞാൻ ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, ഇതിനകത്ത് ക്ലബ് ഹൗസിൽ കയറിയാൽ തന്നെ ഞാൻ ആദ്യം ഒരേ ഒരു ഗ്രൂപ്പ് മാത്രമേ ഞാൻ ഹൈഡ് ചെയ്ത് വെക്കുള്ളൂ. കാരണം ഒരു പ്രാവശ്യം അബദ്ധത്താൽ എന്റെ കൈ തട്ടിയിട്ട് ഞാൻ കോലായിനകത്ത് കയറി. മനഃപൂർവ്വം അല്ല, അബദ്ധവശാ കൈ കൊണ്ട് പോയതാണ്. അപ്പൊ തന്നെ ഞാൻ എക്സിറ്റ് അടിച്ച് ഇറങ്ങുകയും ചെയ്ത. പിന്നെ അതിനുശേഷം ഞാൻ ചെയ്യുന്ന പരിപാടി ആദ്യം തന്നെ ഇത് അങ്ങ് ക്ലബ് ഹൗസിൽ കയറി ആദ്യം തന്നെ ഈ ഗ്രൂപ്പ് അങ്ങ് ഹൈഡ് ചെയ്ത് വെക്കും റൂം. കാരണം അബദ്ധവശാ പോലും കൈ കൊണ്ട് ഇതാകായിരുന്നു വെച്ചിട്ട്. ഇന്ന് ചർച്ച നടന്നത് കോലായിലല്ല, വേറെ ഒരു ഇതിലാണ്. അത് ഒരു ഇതിന്റെ അല്ല, വെറുതെ അങ്ങ് ചുമ്മാ പേരിട്ട് തുടങ്ങിയതാണ്. പിന്നെ ഇവരെ വിളിക്കാനുള്ള പേര് എന്ന് പറഞ്ഞാൽ വേറൊരു സഹോദരനെ എനിക്ക് ബാക്ക് ചാനലിൽ ഇട്ട് തന്നാണ്. അദ്ദേഹം പറഞ്ഞ് എത്തിസ്റ്റ് പ്ലസ് ജിഹാദികളാണല്ലോ ഇവർ. എത്തിസ്റ്റ് എന്ന് പറഞ്ഞു നടക്കുന്ന ജിഹാദികളല്ലേ, അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവരെ എത്തിഹാദികൾ എന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കത് കേട്ട് കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നി. എത്തിഹാദികൾ എന്നുള്ളത് ഒരു പേരായിട്ട് അവർ കേൾക്കട്ടെ എന്നുള്ളത് തോന്നി. താല്പര്യമുള്ളവർക്ക് ആ പേര് ഇനി ഫേമസ് ആക്കാവുന്നതാണ്, എത്തിഹാദികൾ എന്നുള്ളത്. ഒരു സെക്കൻഡ് സാറെ, അഷർ ഒന്ന് പറഞ്ഞിട്ട് സാറിലേക്ക് വരാം. അഷർ കേക്കാവോ? ഓക്കെ, ഷാഹുൽ സാർ പറഞ്ഞു. അല്ല, ഈ പ്രിൻസ് ചൂണ്ടിക്കാണിച്ച 4-ാം ക്ലാസ്സുകാരൻ ഞാൻ തന്നെയാണ് എന്നാണ് എന്റെ ധാരണ. ഞാനിവിടെ എന്നെ അത്യാവശ്യം 2 അനിൽമാർക്കും വളരെ നന്നായിട്ട് തന്നെ അറിയാം. കുറെ കാലങ്ങളായി ഞങ്ങൾ ഈ ക്ലബ് ഹൗസൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഫേസ്ബുക്കിലും മറ്റുമൊക്കെ ആയിട്ട് ഞങ്ങൾ നിരന്തരം അന്യോന്യ പരസ്പര ബഹുമാനത്തോടുകൂടി തന്നെ വിമർശനത്തിൽ ഒട്ടും കുറവ് വരാതെ രണ്ടുപേരുടെ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് തന്നെ സംവദിക്കുന്ന ഒരു വ്യക്തിയാണ് അനിൽ. തന്നെ ഈ അനിൽ അയ്യപ്പന് മനസ്സിലായില്ലെങ്കിൽ ഞാൻ തന്നെയാണ് ഫിറോൻ ഒന്ന് ഓർപ്പിക്കുന്നത് മാത്രം. ആ അല്ല, ഇനി അറിഞ്ഞില്ലെങ്കിൽ ആ ഒരു ഇത് ഞാൻ ഇവിടെ പറഞ്ഞത്, നിങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കുന്നതാണോ നിങ്ങളുടെ സുവിശേഷ ജോലി, അതോ യേശുവിൻ്റെ അല്ലെങ്കിൽ യഹോവയുടെ മഹത്വങ്ങൾ വിളിച്ചോതുന്നതാണോ സുവിശേഷ ജോലി എന്നാണ് ഞാൻ ചോദിച്ചത് ഇവിടെ. പിന്നെ പ്രിൻസ് പറഞ്ഞത്, ഞാൻ യഹോവ വന്നു കഴിഞ്ഞാൽ യഹോവ മാത്രമല്ല മുഹമ്മദോ അള്ളാഹുവോ ആര് വന്നാലും എൻ്റെ സ്ഥലത്ത് വന്നാൽ അവരെ ചവിട്ടിപ്പുറത്താക്കാൻ മാത്രമുള്ള ദൈവ വിരോധം എനിക്കുണ്ട്. കാരണം അവരുടെ പൂർവ്വ പ്രവർത്തികൾ, കാരണം ഇന്ന് ഈ ലോകം ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ദൈവം അതിന് യഥാർത്ഥ ഉത്തരവാദി ആണെങ്കിൽ ആ ദൈവത്തെ സത്യമായിട്ടും എനിക്ക് ഉൾക്കൊള്ളാനോ ആ ദൈവത്തെ ഒരു ദൈവമായി അംഗീകരിക്കാനോ എനിക്ക് പറ്റില്ല. ഉണ്ടെങ്കിൽ, ഞാൻ ആ പറയുന്ന വാക്കുകൾ വളരെ സ്പെസിഫിക് ആയിട്ട് തന്നെ പറയുകയാണെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആ ദൈവം എനിക്ക് ഒന്നുമല്ല. ഇറ്റ്സ് എന്നെ സംബന്ധിച്ചോളം ആ ദൈവം എനിക്ക് കൺസേൺഡ് ആയിട്ടുള്ള സാധനമേ അല്ല. ഈ ഒരു സ്റ്റാൻഡിലാണ് ഞാൻ നിൽക്കുന്നത്. ഇനി ഞാൻ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം ഇത് പറയാം.
ഈ ഇത്രയും നേരം എമുക്കൾ എന്ന വിഭാഗത്തെ വളരെയധികം മോശമായി പറഞ്ഞുകൊണ്ടാണ് ഇവിടെ എല്ലാവരും ഓരോരുത്തരായിട്ട് പ്രസംഗിച്ചത്. എന്താണ് എമുക്കൾ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കിയത്? കാരണം ഇവിടെ നിങ്ങൾക്ക് ഒരു, ഞാൻ ഈ ക്രിസ്തീയ വിമർശന ഗ്രൂപ്പിന്റെ ഐ ബി ടിയുടെ, അല്ലെങ്കിൽ ഏത് ചാനൽ നോക്കിയില്ല ഞാൻ, ഐ ബി ടിയുടെ ലേബലിൽ നിന്നുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇവിടെയൊക്കെ ഒരു പ്രസൻസ് കുറച്ചുകൂടെ കാര്യങ്ങൾ ഉചിതമാക്കാനും ഇതിലേക്ക് ഒരു സംശയങ്ങളുടെ മുന, ഇസ്ലാമിക വിമർശനത്തിന്റെ സംശയങ്ങളുടെ മുന തീർച്ചയായും നിങ്ങളത് നല്ലത് എന്ന് പറയുമ്പോൾ അതിന്റെ ഞങ്ങൾ മനസ്സിലാക്കിയ തെറ്റുകൾ നിങ്ങളുമായിട്ട് സംവദിക്കാറുണ്ട്. അതൊരാശയ സംവാദമായി ലോകമുള്ളിടത്തോളം കാലം നിലനിൽക്കുക തന്നെ ചെയ്യും, ഐ മീൻ മതങ്ങളുള്ളിടത്തോളം കാലം നിലനിൽക്കുക തന്നെ ചെയ്യും. കാരണം ഒരു മതവും ഇന്നൊരു അബ്സല്യൂട്ട് മെജോറിറ്റി അല്ല. എല്ലാ മതങ്ങളും 20-30% അപ്പുറം ശക്തമല്ല. വേണമെങ്കിൽ ഒരു, ഇനി ആരെങ്കിലും അത് വേണ്ട, 35% ആണ് ഏറ്റവും വലിയ മതമായ ക്രിസ്തു മതത്തിനുള്ളത്. സോ ബാക്കി 65% അത് അംഗീകരിക്കാത്തവരും അതിനെ വിമർശിക്കുന്നവരും ഉൾക്കൊള്ളാത്തവരും തന്നെയാണ്. അവർ അത് പറയുന്നതിൽ അവർക്ക് പറ്റാത്ത കാര്യങ്ങൾ പറയുന്നത് എങ്ങനെയാണ് ഈ മതസ്പർദ്ധയാവുന്നത് എന്നതൊന്ന് ആരെങ്കിലും ഒക്കെ ഒന്ന് വിശദീകരിച്ചു തന്നാൽ നന്നായിരിക്കും. ബാക്കിയുള്ളത് ഞാൻ ആ വിശദീകരണത്തോടൊപ്പം തന്നെ ഞാൻ ചോദിക്കാം. ഞാൻ ഇവിടെ തുടരുന്നതിൽ മോഡറേറ്റേഴ്സിന് വിരോധമുണ്ടെങ്കിൽ പറഞ്ഞേക്കാം. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഞാൻ ഫിനിഷ് ചെയ്തോട്ടെ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കോഴ്സിന് എതിരാണെങ്കിൽ, ഡിസ്കോഴ്സിന് എതിരാണെങ്കിൽ എനിക്ക് പോകുന്നതിന് വിരോധമൊന്നുമില്ല. നമുക്ക് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടാക്കാതിരുന്നാ മതി, ഞങ്ങൾക്ക് അങ്ങനെ എതിരൊന്നുമില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടാക്കരുത് ദൈവത്തെ. അല്ല ജയേഷ്, ഞാൻ പറയാലോ, ഞാൻ അനിലുമായിട്ട്, രണ്ടനിലും, ഞാൻ ഒരു അനിൽക്കാരൻ, രണ്ടുപേരും മുകളിൽ താഴെയായിട്ട് ഉള്ളതുകൊണ്ട് എന്റെ ഫേമിൽ അങ്ങനെ കാണുന്നത്, രണ്ട് അനിലുമായിട്ട് കാലങ്ങളായിട്ട് ഞങ്ങൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. മറ്റു പല പേരുകളാണെങ്കിലും ആ ഹലോ കേട്ടില്ല. മുല്ലപ്പൂമ്പടി കഴിഞ്ഞുമുണ്ടാവും സൗരഭ്യം. ഒരു സെക്കൻഡ് അനിൽ സാറ് ഉണ്ടോ? ലൈനിലുണ്ടോ? പറയാം. ഓക്കെ, ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത നിലയ്ക്ക് സാർ ഇതിനോടുള്ള ഒരു വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ഷാവുൽ ഭായി എനിക്ക് വളരെ ബഹുമാനവും സ്നേഹവും ഒക്കെ ഉള്ള ഒരാളാണ്. ഒരു പ്രശ്നം അക്കാര്യത്തിലില്ല. അദ്ദേഹം പറഞ്ഞതും ശരിയാണ്. ഞങ്ങൾ ദീർഘ നാളുകളിലെ സൗഹൃദമുണ്ട്. അത് സത്താർ ഭായിയുടെ ഉണ്ട്. ഒരു കുഴപ്പം ആ കാര്യം കൊണ്ടില്ല. ഈ അഭിപ്രായ വ്യത്യാസമുള്ളതിന്റെ പേരിൽ പകയുള്ള ആളല്ല ഞാൻ. അങ്ങനെ ഒരു പക വെക്കാൻ എനിക്ക് ആരോടും കഴിയില്ല. അതിപ്പോ മുജാഹിദ് ബാലുശ്ശേരിയെ കണ്ടാലും സൗഹൃദം നമുക്ക് കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. കാരണം അങ്ങനെ ഞങ്ങളുടെ ഹൃദയത്തിൽ കരുതി ഒരു ആക്രമണമൊന്നും അല്ല നടത്തുന്നത്. എല്ലാം മുസ്ലിങ്ങളെല്ലാം കൂടെ എങ്ങനെയൊരു ഒന്ന് ഒതുക്കണം. ഇങ്ങനൊരു ഒരു ഫാസിസ്റ്റ് ബോധമൊന്നും ഇല്ല നമുക്ക്. പിന്നെ ഇതിനു ആവശ്യമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി തന്നത് അവരാണ്. അതുകൊണ്ട് പ്രതികരിക്കുന്നു എന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ ദയവായിട്ട് ആ ഒരു കാര്യം തിരിച്ചറിയണം. ഇനി മറ്റൊരു കാര്യം, സാറ് പറഞ്ഞത് ഈ ഭൂരിപക്ഷ ആളുകൾ നിങ്ങൾക്കെതിരാണ്, അല്ലെങ്കിൽ മതവിശ്വാസികൾക്ക്, ക്രൈസ്തവർക്കെതിരാണ്. അബ്സല്യൂട്ട് ആ ചിന്ത ഒരു മെജോറിറ്റി ഇല്ല. അപ്പൊ ബാക്കി എല്ലാവരും കൂടെ കൂടുമ്പോൾ ക്രൈസ്തവർക്കെതിരാണ്. ക്രൈസ്തവർ ഇപ്പുറത്ത് വരുമ്പോൾ മുസ്ലിങ്ങൾ ചെറിയൊരു ഗ്രൂപ്പാണ്. അവർക്ക് തിരിച്ച് ഇതിലും പരമദയനീയമല്ലേ നിരീശ്വരന്മാർ റോസ? പരമദയനീയമല്ലേ? കാരണം തീരെ ചെറുതാണ്. പണ്ടൊരിക്കൽ നമ്മുടെ പാർലമെന്റിൽ വാജ്പേയി ചെറിയൊരു ന്യൂനപക്ഷ ഗവൺമെന്റിനെ കൊണ്ട് ഇരിക്കുന്ന സമയത്ത് സോമനാഥ് ചാറ്റർജി എന്നോട് പറഞ്ഞു, ഈ 50 വലിയ 20 എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു 80 എങ്കിൽ 20% വോട്ടിലാണ് താങ്കൾ വിധിക്കുന്നത്, 80% താങ്കൾക്കെതിരാണ്. വാജ്പേയി തിരിച്ചു പറഞ്ഞു, താങ്കളുടെ പാർട്ടിക്ക് അല്ലെ ഇടതുപക്ഷത്തിനാകെ 5% ഇല്ല, അപ്പം 95% താങ്കൾക്കെതിരല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉത്തരവില്ലതായി. വളരെ ദക്ഷിണാശാലിയായ ആളാണ് സോമനാഥ് ചാറ്റർജി നോക്കണം. അപ്പം നമ്മൾ ഈ കണക്കെടുത്ത് പറയുമ്പോൾ അതിൽ ഇങ്ങനെയും കൂടെ ഒരു അപകടമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ യുക്തിവാദികളുടെയോ അല്ലെങ്കിൽ എത്തിസ്റ്റുകളുടെയോ ഒക്കെ ഒരു വലിയ പ്രശ്നമാണ്. അവരിത് പറയുമ്പോൾ ഇപ്പുറത്തേക്കുള്ളൊരു കാര്യം അവർ ശ്രദ്ധിക്കാറില്ല. സ്വന്തം കാര്യത്തിൽ അവർ ഈ ജാഗ്രത കാണിക്കാറില്ല. ഇപ്പോൾ ഷാഹുൽ ഭായി സംസാരിച്ചൊരു കാര്യം, നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ ചർച്ചയിൽ അങ്ങ് വന്നിട്ട് പറഞ്ഞത്
പിന്നെ മുഹമ്മദ് എന്നൊരാളില്ല, അതങ്ങ് വിട്ടേക്ക്. അല്ലെങ്കിൽ ഇപ്പുറത്തെ ഹദീസുകൾ 200 കൊല്ലം കഴിഞ്ഞുണ്ടായതാ. ഞങ്ങൾക്ക് ഹദീസിൽ വിശ്വാസമില്ല, ഞങ്ങൾക്ക് ഹദീസ് ഏതോ സംഭവം എന്നില്ല, അത് ഏതോ സംഭവമാണ് എന്ന് രീതിയിൽ ചിന്തിച്ചിട്ട് അത് വിശ്വസിക്കുന്ന ഒരു സമൂഹം അത് വിശ്വസിച്ചിട്ട് വന്ന് ഞങ്ങളെ വിമർശിക്കുക, ഞങ്ങളെ നേരായ വഴി നടത്താൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് പറയണ്ടേ. ഇതേ കാര്യത്തിൽ അവിടെ കാണിച്ച ആ നെഗറ്റീവായ മനസ്സുണ്ടല്ലോ, അതായത് അതിനെ പാസീവായിട്ട് അതിനെ നിഷ്ക്രിയമായി വിട്ടിട്ട് ക്രൈസ്തവരെ ആക്രമിക്കുന്നതിൽ വാളിന് മൂർച്ച കൂട്ടുന്നു, അവിടെയാണ് പ്രശ്നം. അടുത്തത്, ഞങ്ങൾക്ക് ഖുറാനെ വിമർശിച്ചേ പറ്റൂന്നൊരു ആവശ്യം വരുന്നില്ല. അതിന്റെ കാരണം ഈ ഖുറാനിസ്റ്റുകൾക്ക് എപ്പോഴും ബൈബിളിനെ വിമർശിച്ചേ പറ്റൂ, അത് അവരുടെ പ്രത്യയശാസ്ത്രപരമായ നിലപാടാണ്. ഞങ്ങളുടെ പിന്നിൽ കിടക്കുന്ന ഒരു പുസ്തകമാണ്, ഞങ്ങളുടെ ചിന്തയ്ക്കൊക്കെ ഇപ്പുറത്ത് കിടക്കുന്ന ഒരു പുസ്തകമാണ്, അത് ഞങ്ങളുടെ ചിന്താപരതയിൽ വരുന്ന ഒരു കാര്യമല്ല, ആവശ്യവുമില്ല. ഞങ്ങൾ എന്തിനു ഭഗവത്ഗീതയെ വിമർശിക്കണം? ഞങ്ങൾക്ക് അവരുമായിട്ട് ക്ലാഷൊന്നുമില്ല. അപ്പോ ഖുറാനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതങ്ങളുമായിട്ട് കലഹിച്ചേ പറ്റുള്ളൂ, കാരണം എല്ലായിടത്തേക്കും അള്ളാഹു ദൂതന്മാരെ അയച്ചു. അത് സ്ഥാപിച്ചെടുക്കണമെങ്കിൽ ആ ദൂതനെ അയച്ചു എന്ന് പറയാൻ ഭാഗികമായി കിടക്കുന്ന ഒരു വാക്യം ഒഴിച്ച് ബാക്കിയെല്ലാം തെറ്റാണ്, മനുഷ്യന്റെ കൈകടത്ത് നടത്തിയത് തെളിയിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ മതസ്ഥർ എന്ത് ചെയ്യും? ആ കൃതി പഠിച്ചിട്ട് പറയുമ്പോൾ ഏറ്റവും അവഗണം മുസ്ലിങ്ങൾക്കാണ്, അല്ലെങ്കിൽ ഏറ്റവും ഗതികെട്ട നിലയിൽ കിടക്കുന്ന സൂക്തങ്ങൾ അവരുടേതാണ്. അത് പറയുമ്പോൾ അതിലെ വൃത്തികേടുകൾ വിവരിച്ചു കൊടുക്കുമ്പോൾ അത് കണ്ടിട്ട് അത് നമ്മളങ്ങ് നിർത്തിയേക്ക്, ബാക്കിയെല്ലാം വിമർശിച്ചു. സ്കോളേഴ്സ് അവിടെ ഇല്ല, ഏതാണ്ട് ഇസ്ലാം എയറിലാണ്, അള്ളാഹു എയറിലാണ്. ഈ ഘട്ടത്തിൽ യമുക്കൽ എന്നറിയപ്പെടുന്ന ഈ സുഹൃത്തുക്കൾ രക്ഷക പരിവേഷമാണ് ഇനി ഒരു 3 ആഴ്ചയായിട്ട് രംഗത്ത് വന്നത്, ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതേ പറയുന്നുള്ളൂ, അല്ല നിങ്ങൾ എല്ലാവരും ക്രിസ്ത്യാനി ആണെന്ന് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തെ വിമർശിക്കരു എന്ന് പറഞ്ഞു, അങ്ങനൊന്നും ആരും പറഞ്ഞില്ല. സുറുമിക്ക് വിമർശിക്കാം, മറ്റേ ആ ഷെറിനെ വിമർശിക്കാം, എല്ലാവർക്കും വിമർശിക്കാം. പക്ഷേ ഏത് ടൈറ്റിൽ വന്നാലും ആ ടൈറ്റിലിന്റെ അടിയിൽ ഞങ്ങളുണ്ട് എന്നറിഞ്ഞാൽ അവിടെ വന്നിട്ട് ഞങ്ങളെ എയിം ചെയ്ത് സംസാരിക്കുക, ആ ചർച്ച നേരെ വഴിതിരിച്ചു വിടുക, ആ ചർച്ചയ്ക്കുള്ളിലേക്ക് ഇതുപോലെ ക്രൈസ്തവ ചരിത്രത്തിൽ ഇതുപോലെ ഉണ്ട് എന്ന് പറയുക. അത് തന്നെ എത്രയോ വർഷം പഴക്കമുള്ളൊരു ചരിത്രമാണ്, ഫ്രഷ് ആയിട്ട് ലൈവായിട്ട് നിൽക്കുന്ന കാര്യമല്ല ഈ പറയുന്നത്. ഞങ്ങൾ ഇവിടെ പറയുന്നത് ലൈവായി നിൽക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നം ഇപ്പൊ യമുക്കളെ പ്രതിരോധ ബുദ്ധിമുട്ടിലാക്കുന്നില്ല. അതിന്റെ കാരണം യമുക്കളുടെ ഉള്ളിൽ പഴയ വിമർശനത്തിന്റെ വീര്യം കുറഞ്ഞിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ബോധം വന്നിട്ടുണ്ടെന്നുള്ളത് വളരെ 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 പ്രകടമാണ്. അതൊരു 3 ആഴ്ചയായിട്ട് വളരെ പ്രകടമായിട്ട് ഈ രൂപത്തിൽ അവർ വന്നിട്ടുണ്ട്. അങ്ങനെ വന്നിട്ട് അവർ ബൈബിളിനെ വിമർശിക്കുന്നതിൽ ആവേശം കാട്ടുന്നു, മറ്റേ നമുക്ക് ഇഗ്നോർ ചെയ്യാന്നാ പറയുന്നത്, അതങ്ങ് വിടാനാ പറയുന്നത്. അപ്പൊ ഇങ്ങനെ വിട്ടതാണ് ഞങ്ങൾക്ക് പറ്റിയ പരാജയം. കാരണം ജോസമാഷിനെ വിട്ടപ്പെട്ടിയപ്പോ ഞങ്ങൾ വിട്ടു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വന്നപ്പോ വിട്ടു, പിന്നെ ചുങ്കപ്പാറയെ സ്തംഭിപ്പിച്ചു, വലിയ സമരം നടത്തി, തെരുവൊക്കെ പിടിച്ചെടുത്ത് ഭയങ്കര ജാഥ നടത്തി, അന്നെല്ലാം ഞങ്ങൾ വിട്ടതാണ്, വിട്ടു. പക്ഷെ ഇന്നിപ്പോ ഒരു കാര്യമുണ്ട്, മുഹമ്മദ് എന്ന് പറയാനോ ഖുറാൻ എന്ന് പറയാനോ ഏത് കൊച്ചുകുട്ടിക്കും പേടിയില്ല. ഏത് കൊച്ചുകുട്ടി അത് മനസ്സിലാക്കി, ആ പൊള്ളത്തരങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഞാനും അനിൽ അയ്യപ്പനും മറ്റ് സുഹൃത്തുക്കളുണ്ട്, അവരൊക്കെ വഹിച്ച പങ്ക് വലുതാണ്. ഈ ഭീതി ഇസ്ലാമോഫോബിയ ക്രൈസ്തവർക്കിടയിൽ നിന്ന് മാറി, ക്രൈസ്തവർ പേടിച്ച് അവിടെ കഴിഞ്ഞിരുന്നേ, ഇന്നാ പേടിയില്ല. പേടിയില്ലാത്തത് ഇവർക്ക് തീവ്രവാദം കുറഞ്ഞുകൊണ്ടല്ല, ഞങ്ങൾ എക്സ്പോസ് ചെയ്തു. ഞങ്ങൾ ചെയ്തത് ഒരു വലിയ സാമൂഹ്യ സേവനമാണ്, കാരണം ഇത്രയും കിരാതമായ ഭീകരമായ ഒന്നും ഇവിടെ ഉണ്ട് എന്നാണ് ഞങ്ങൾ വരുത്തി തീർത്തത്. വരുത്തി തീർത്തല്ല, വസ്തുത എക്സ്പോസ് ചെയ്തു. നിങ്ങൾ അതിന് ഈക്വലായിട്ട് എങ്ങനെയാണ് ഞങ്ങളെ കിട്ടുന്നതെന്ന് ദയവായിട്ടൊന്ന് പറഞ്ഞതാ. എന്നെയും അബ്ദുൽ നാസർ മദനിയെയും അല്ലെങ്കിൽ കൈവെട്ടിയ മനുഷ്യനെയും മുജാഹിദ് ബാലുശ്ശേരിയെയും അനിൽകുമാർ അയ്യപ്പനെയും നിങ്ങൾ ഏത് രൂപത്തിലാണ് ഷാഹുൽ ഭായി ഒരുപോലെ കാണുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഏത് ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൈവെട്ട് പാർട്ടികളെ അല്ലെങ്കിൽ ബോംബിടുന്നവരെ കാണ്ടകാറിൽ വിമാനം റാഞ്ചുന്നവരെ ഇങ്ങനെ മതപരമായി ചെയ്യുന്നവരെ എങ്ങനെയാണ് നിങ്ങൾ ഒന്നിച്ചു കാണുന്നത്? ഞങ്ങൾ ഏതെങ്കിലും ബൈബിൾ വാക്യം ഉദ്ധരിച്ചിട്ട് നിങ്ങളുടെ പള്ളി തകർക്കാൻ വന്നോ, നിങ്ങളുടെ ഞാൻ പറഞ്ഞു ഇസ്ലാമിയുടെ പള്ളി തകർക്കാൻ വന്നോ, ഏതെങ്കിലും ഇസ്ലാമിനെ വെട്ടിയോ വാക്യം ഉദ്ധരിച്ചിട്ട്? അത് വ്യക്തിവൈരാഗ്യങ്ങളുടെ പേരിൽ ക്രൈസ്തവ പേരുകളുള്ളവർ ആക്രമിച്ചു കാണും, വെടിവെച്ച് കാണും, കൊന്നു കാണും. പക്ഷെങ്കിൽ മതപരമായ ഒരു താല്പര്യത്തിൽ ഞങ്ങൾ എവിടെയാണ് സമീപകാല ഘട്ടത്തിൽ എവിടെയാണ് ഞങ്ങൾ ഇങ്ങനെ നടത്തിയിട്ട്? അപ്പൊ നിങ്ങൾ ഞങ്ങളെ ഒരുപോലാക്കിയിട്ട് ചിത്രീകരിക്കുന്നത് ആരെ രക്ഷിക്കാനാണ്? ഇതാണ് ഈ റൂം തുറന്നതിന്റെ കാരണം. അല്ല, ഷാഹുൽ ഭായിയെ പ്രത്യേകിച്ച് വിരോധമൊന്നും ഇവിടെ ഈ കാര്യത്തിലില്ല, ഞങ്ങൾക്ക് ആർക്കുമില്ല. പിന്നെ ഈ അങ്ങ് സ്വന്തം ഗ്രൂപ്പുകളിൽ ചെല്ലുമ്പോൾ വികാരപരമായി സംസാരിക്കുന്നു, ഞങ്ങളുടെ ഗ്രൂപ്പിൽ വരുമ്പോൾ പക്വതയോടെ സംസാരിക്കുന്നു, നല്ലത്.
അപ്പൊ അവിടെ കാണുന്ന ഒരു ടോണല്ല ഇവിടെ വരുമ്പോ പലർക്കും. കാരണം ഞങ്ങൾ അങ്ങനെ നിങ്ങൾ ഇടപെടുന്നത്. പക്ഷെ ഞങ്ങളുടെ ടോണുകൾ അവിടെ വരുമ്പോ മാറാറില്ല. ഞങ്ങളുടെ ടോണുകൾ ഇതേ രൂപത്തില്ല. അവിടെ ഞങ്ങൾ ഇത്ര ശാന്തമായിട്ട് സംസാരിക്കുന്നത്, ഞങ്ങളുടെ കാര്യം കൃത്യം പറയുന്നുണ്ട്, പക്ഷെ ഇങ്ങനെയാണ്. പിന്നെടുത്തൊരു കാര്യം, നിങ്ങൾ ഇത്തരത്തിൽ എമുക്കളും അതുപോലെ തന്നെ മറ്റേ എത്തിസ്റ്റുകളും എല്ലാം കൂടെ ചേർന്നിട്ട് നിങ്ങൾ ആക്രമിക്കുന്നു, വല്ലാതെ ആക്രമിച്ചിട്ട് ഈക്വലാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഞങ്ങൾ അതൊരു ചർച്ചയിലൂടെ നമുക്കൊന്ന് പരിഹരിക്കാം. നിങ്ങൾ ചർച്ചയ്ക്ക് വാ, ഞങ്ങൾ എങ്ങനെയാണ് ഈക്വൽ ആയിരിക്കുന്നത്. വേണം നമുക്കൊരു റൂം തന്നെ തുറക്കാം ഇവിടെ. നിങ്ങൾ വന്നിട്ട് പറയൂ നിങ്ങളുടെ ഇന്ന ഇന്ന കാര്യങ്ങൾ, അവർ ചെയ്യുന്നതും നിങ്ങൾ ചെയ്യുന്നതും ഒരേ കാര്യമാണ്, ഇതാണ് ഈ പെൺകുട്ടികൾ പറഞ്ഞതെന്ന് വന്ന് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് മറുപടി ഇല്ല. തെളിവോടെ പറ, അതാ ഇങ്ങനൊരു കാര്യം, ഞങ്ങൾ കൊലപാതക ആഹ്വാനം നടത്തിയോ, ഞങ്ങൾ തെരുവിലിറങ്ങാൻ പറഞ്ഞു, ഞങ്ങൾ മുസ്ലിങ്ങളെ വകവരുത്താൻ പറഞ്ഞു, മുസ്ലിങ്ങൾ ഇവിടെ വേണ്ടെന്ന് പറഞ്ഞു, എന്താണ് പറഞ്ഞത്? തിരിച്ച് 10 കൊല്ലം കൊണ്ട് കേരളം ഇസ്ലാമിക രാജ്യമാക്കുമെന്ന് പറഞ്ഞു. ഫസൽ കപൂറിനെ കഴിഞ്ഞൊരു ദിവസം ബിനു എന്ന് പറഞ്ഞ ഏഷ്യാനെറ്റിന്റെ അവതാരകനെ ഇരുത്തി പൊരിക്കുന്ന കണ്ടു. കാരണം അദ്ദേഹം ഇത്രയും കണ്ടമിടർ ഞാൻ കണ്ടിട്ടില്ല. ന്യൂറോ സർജൻ, വളരെ ഫേമസ് ആയ ഫസൽ കപൂർ അവിടെ വന്നിരുന്നിട്ട് വിഷമിച്ചു പോയി. കാരണം ഫസൽ കപൂർ 10 വർഷം മുമ്പ് നടത്തിയ പ്രസംഗം ഉണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ വേദിയിൽ ചെന്നിട്ട്. അപ്പൊ ഈ ഫസൽ കപൂറിനെ എന്നെയും നിങ്ങൾ ഒരുപോലെ കാണുന്ന ഏതടിസ്ഥാനത്തിലാണ്? ഫസൽ കപൂറിനെ അനിൽകുമാർ അയ്യപ്പനെയും ഒരുപോലെ കാണുന്ന ഏതടിസ്ഥാനത്തിലാണ്? ഞങ്ങൾ ക്രൈസ്തവ രാജ്യമാക്കണമെന്ന് പറഞ്ഞു, ഞങ്ങൾ ഭരണഘടന മാറ്റണമെന്ന് പറഞ്ഞു, ഭൂരിപക്ഷം കിട്ടിയാൽ ഞങ്ങൾ ഇവിടെ ഭരിച്ച് മുഖ്യമന്ത്രിയാവുമെന്ന് പറഞ്ഞു. ഇതിനെതിരൂടാണ് ഞങ്ങൾ, അത്തരം ആഹ്വാനങ്ങൾക്ക് എതിരൂടാണ് ഞങ്ങൾ. ഇന്ത്യയിലും അതേതരത്വം നിലനിൽക്കണം, ലോകത്തെല്ലായിടത്തും അതേതരത്വം നിലനിൽക്കണം. ഇങ്ങനെ വാദിക്കുന്ന ഞങ്ങളും ലോകത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ ആയുധമെടുക്കണമെന്ന് പഠിപ്പിക്കുന്നവരും ഒരുപോലെയാകുന്നത് ഏത് മാനദണ്ഡത്തിലാണ്? നിങ്ങൾ എന്തടിസ്ഥാനത്തിൽ പറയുന്നു ഞങ്ങളെല്ലാം ഒരുപോലെ തീവ്രവാദികളാണ്, ഞങ്ങൾ ഇത് നിർത്തണം? ഞങ്ങൾ നിർത്താം, നിങ്ങൾ ഗ്യാരണ്ടി തരുമോ ഇവിടെ മതസൗഹാർദ്ദം നിലനിൽക്കും? ഞങ്ങൾ ഇതങ്ങ് നിർത്താം, ഇന്ന് ഞങ്ങൾ നിർത്തിയേക്കാം, ഞങ്ങളുടെ വിമർശനം നിർത്താം. നിങ്ങൾക്ക് ഇപ്പോൾ ജിഹാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇനി തുടരില്ല എന്ന് പറയാൻ നിങ്ങൾ ഗ്യാരണ്ടി തരുമോ? അവർ പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങൾ മിണ്ടാതെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ അതൊന്നും വിലപ്പോകുന്ന കാര്യമല്ല, അത് നടക്കുന്ന കാര്യമില്ല, ആലോചനയിലേ ഇല്ല അങ്ങനെ ഒരു കാര്യം. ഞാനൊന്ന് പറഞ്ഞോട്ടെ ഗുരു? ഓക്കെ, ഇല്ല, അനിൽ കൊടിത്തോട്ടം പറഞ്ഞത്, ഞാൻ നിങ്ങൾ ഇസ്ലാമിക വിമർശനം നടത്തണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, പ്രത്യേകിച്ച് അനിൽ അയ്യപ്പനോടാണ്. അനിൽ അയ്യപ്പൻ വളരെ ഇന്ന് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഹദീസ് സ്കോളറുകളിൽ ഒന്നാണ്. പക്ഷെ അത് അനിലിൻ്റെ ആവശ്യം വേറെയാണ് എന്ന് മാത്രമാണ് അതിൻ്റെ ആ അറിവുകളുടെ നെഗറ്റീവ് യൂസേജ്, ഐ മീൻ ആ ഒരു അർത്ഥത്തിൽ. അല്ലാണ്ട് ഞാൻ ഇതിൻ്റെ ആവശ്യമില്ല. ഈ മുഹമ്മദ് എന്ന് പറയുന്നത് തന്നെ ഒരു മിത്തിക്കൽ ക്യാരക്ടറാണ്, അടിസ്ഥാനപരമായിട്ട് ഒരു തെളിവുകളും അവശേഷിക്കാത്ത ഒരു ക്യാരക്ടറാണ് എന്ന് പറഞ്ഞ് അതിനെ ബേസ്ലെസ് ആക്കുന്നതാണ് ഏറ്റവും ശക്തകരമായിട്ടുള്ള വിമർശനം എന്നാണ്. അല്ലാതെ ഒരു ഹദീസില് ഒരു റെലവൻസ് ഇല്ലാത്ത ഒരു പുസ്തകങ്ങൾ, ഈവൻ ഖുറാൻ ആണെങ്കിൽ പോലും ബൈബിളിൻ്റെ ഏതാണ്ട് 3000 വേഴ്സ് എങ്കിലും ബൈബിളിൻ്റെ പകർച്ചി എഴുതി, അതേപടിയല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, അതേപടിയല്ല, അതിൽ ചില അറേബ്യൻ മാറ്റതിരുത്തങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് എഴുതിയ പുസ്തകം തന്നെയാണ് ഈ ഖുറാൻ എന്ന് പറയുന്നത്. ഖുറാൻ്റെ ഉൽപ്പത്തി പോലും ഇന്ന് സംശയകരമാണ്. കാരണം ഞാൻ നേരത്തെ അവിടെയും പറഞ്ഞു, ഇവിടെയുള്ള പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, 568 ഹലോ ഹലോ മുകളിലോട്ട് കടന്നു വന്ന് മ്യൂട്ട് ചെയ്യണം. 568 സിയിൽ കാർബൺഡേറ്റ് ചെയ്യപ്പെട്ട ഖുറാന്റെ പതിപ്പുകൾ വരെ ഇന്ന് ലഭ്യമായിട്ടുണ്ട്. മുഹമ്മദ് ജനിക്കുന്നത് പോലും 570 കഥകൾ പ്രകാരം. ഞാൻ അങ്ങനെ തന്നെ പറയും, കാരണം എന്നെ സംബന്ധിച്ചോളം മുഹമ്മദ് ഒരു മുഹമ്മദ് എന്ന പ്രവാചകൻ, മുഹമ്മദ് എന്നൊരു വാർലോഡ് അല്ലെങ്കിൽ ഒരു വ്യക്തി ജീവിച്ചിരുന്നോ എന്നുള്ളത് അപ്രസക്തമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് ഞാൻ ജീവിച്ചിരുന്നുണ്ടോ എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് ഒരു മേഖലയിലും വലിയൊരു പ്രാതിനിധ്യം എനിക്ക് ഫോളോവേഴ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ജീവിച്ചിരുന്നു എന്നുള്ളത് ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാകുന്നതിൽ അർത്ഥമേ ഇല്ല. അതുപോലെ ഒരു വ്യക്തി അവിടെ ജീവിച്ചിരുന്നു, കുറെ കൺസോൾട്ടേഷൻ നടത്തി എന്നതിൽ കവിഞ്ഞ് ഒരു പ്രവാചകൻ എന്ന നിലയിൽ ഒരു മുഹമ്മദ് ജീവിച്ചിരുന്നില്ല എന്നതായിരിക്കില്ലേ കുറച്ചുകൂടെ നിങ്ങളുടെ വിമർശനത്തിന് സാധുതയും ശക്തിയും നൽകുക. കാരണം ഇല്ലാത്തൊരു സംവിധാനങ്ങളെ ഉണ്ട് എന്ന് പറഞ്ഞ് അതിൻ്റെ അകക്കേടുകൾ കീറി വിശദമായി മുറിച്ച് പരിശോധിച്ച് പറയുന്നതിനേക്കാൾ ഉപരി അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന്. മോഡറേറ്റേഴ്സ് എപ്പോഴും ഈ പുള്ളി പറയുന്നുണ്ട്, ഞാൻ ചോദിക്കട്ടെ, അത് അവിടെ ഇരുന്നോട്ടെ. ഒരു കാര്യം, ഈ ക്രിസ്ത്യാനിയുടെ നെഞ്ചത്തിന്റെ കേറുന്നല്ല ഈ പ്രശ്നം വരുന്നത്. എന്തിനാ ഈ ക്രിസ്ത്യാനിയുടെ നെഞ്ചത്ത് കയറുന്നത്? ഒരു കാര്യം മോഡറേറ്റേഴ്സ്, ഞാൻ ഉത്തരവാദിത്വം വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ ഷാഹുൽ ഭായ് എപ്പോഴും പറയുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചു, ജീവിച്ചോ ഇല്ലയോ കുഴപ്പമൊന്നുമില്ല, ഒരു സൈഡ് ഇരുന്നോട്ടെ. അപ്പൊ ക്രിസ്ത്യാനിയുടെ നെഞ്ചത്ത് കയറിയിട്ട് 25 അവിടെ ദൈവമില്ല, ഇവിടെ ദൈവമില്ല, യേശു ക്രിസ്തു ക്രൂശ കടന്ന് മേലോട്ട് നോക്കിയിട്ട് ആരായി വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള പ്രശ്നം ഇവിടുത്തെ പ്രശ്നം. അത് ജീവിച്ചോ ഇല്ല, ഞാൻ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മുടെ ദേഹത്തോട്ട് ആരെങ്കിലും കുറ്റം പറയുമ്പം
ഓക്കെ ക്ഷമിക്കാന്ന് പറഞ്ഞാൽ എത്ര നാൾ ക്ഷമിക്കണം? 20 വർഷം ക്ഷമിച്ച്, 25 വർഷം ക്ഷമിച്ച്, ക്ഷമിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു ചോദിച്ചു കഴിയുമ്പം നിങ്ങൾ എന്തിനാ ഈ ഇതിനകത്തോട്ട് ഈ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം അടുപ്പിക്കുക? എം എം പറഞ്ഞോണ്ട് പറ, പുള്ളിക്കാരൻ സ്റ്റേജ് കെട്ടി എല്ലാ സ്ഥലത്തും പോയിട്ട് ക്ഷമ ചോദിക്കാൻ പറ, അതല്ലേ ചെയ്യേണ്ടത്? അല്ല നിങ്ങൾ എന്തിനാ ഈ ഇടയ്ക്ക് കയറുന്നത്? എം എം അക്ബറിനെ ഹലോ, അല്ല നിങ്ങൾ എം എം അക്ബർ, മുജാഹിദ്, ബാലുശ്ശേരി എന്നിവരൊക്കെ നിങ്ങൾ വിമർശിക്ക, അതിന്റെ അടിസ്ഥാന കോറിൽ തന്നെ വെച്ച് വിമർശനം നടത്തുന്ന വ്യക്തികൾ തന്നെയാണ് ഞാൻ ഉൾപ്പെടുന്ന വിഭാഗത്തിലെ ആളുകൾ. അതിനുവേണ്ടി ഫേസ്ബുക്കിൽ ഒരു ഗ്രൂപ്പ് വരെ, ഐ മീൻ ഒരു എക്സ് മുസ്ലിം ഗ്രൂപ്പ് വരെ തുടങ്ങി അതിൻ്റെ വിമർശനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾ ക്രിസ്ത്യാനിറ്റി വിമർശിക്കും? ഈ മുസ്ലിമിൻ്റെ അള്ളാഹുവിനോടുള്ള അതേ കാഴ്ചപ്പാട് തന്നെയാണ് ക്രിസ്ത്യൻ സമൂഹത്തോടും ഞങ്ങൾക്കുള്ളത്. നമുക്കൊരു കാര്യം ചെയ്താലോ, നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് കുറ്റം പറയണ്ട, റൂം ഇടണ്ട, നമുക്കൊരു ഇന്റലക്ച്വൽ ഡിബേറ്റ്, അതായത് നമ്മളെ പണ്ഡിതന്മാരെ വെച്ചുള്ള ഡിബേറ്റ് ചെയ്യാം. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെ കൊണ്ടുവരും? രവീന്ദ്രൻ മാഷ കൊണ്ടുവരാവോ? എവിടെ പോയി തീരാനാ ഇത്? 2021 ഒരു സെക്കൻഡ്, ആരും ഇടയ്ക്ക് ഇടയ്ക്ക് കയറരുത്. പ്രമോദ് പറഞ്ഞു ഒരു സെക്കൻഡ്. പ്രമോദ് പറഞ്ഞോടോ, ഒരു വാക്ക് പറയണ്ട. പ്രമോദ് ഒന്ന് സൈലന്റ് ആയിരിക്കും പ്ലീസ്. ഇവിടെ ഒരാൾ പറയുമ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ സമയമാകുമ്പോ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഒന്ന് ക്ഷമയോടെ കാത്തിരി, ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഗ്രൂപ്പിൽ അങ്ങനെ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഷാവിൽ സാറ് വളരെ ചുരുക്കി ആശയം പറഞ്ഞ ശേഷം നമുക്ക് അടുത്ത ആളിലേക്ക്. ഓക്കെ, ഞാൻ വളരെ ചുരുക്കി ഇപ്പൊ തന്നെ അവസാനിപ്പിക്കാം. ഞാൻ ഇസ്ലാമിനെ എങ്ങനെ വിമർശിക്കുന്ന അതിന്റെ അടിസ്ഥാന തത്വങ്ങൾ വെച്ച് അതേപോലെ തന്നെയാണ് ക്രിസ്തു മതത്തെയും അതേപോലെ തന്നെ ഹിന്ദു മതത്തെയും ഒക്കെ വിമർശിക്കാറുണ്ട്. കാരണം ഞങ്ങളെ സംബന്ധിച്ചോളം ദൈവം എന്ന കൺസെപ്റ്റ് ഇല്ല. തീർച്ചയായും ആ ഒരു ഇതിന്റെ ഭാഗമാണ്. തീർച്ചയായും അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് ഞാൻ തയ്യാറാണ്. പക്ഷെ അതിനൊരു അല്ലാണ്ട് എനിക്ക് നേതാവോ അല്ലെങ്കിൽ ആരെങ്കിലും പണ്ഡിതനോ അങ്ങനെ ഒന്നും ഉള്ളതായി അറിയില്ല, എനിക്കെന്നെ അറിയില്ല. ഞാൻ തയ്യാറാണ്. ഞാൻ ഇപ്പൊ പലപ്പോഴും രണ്ട് അനിൽമാരുമായിട്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സംവദിക്കാറുണ്ട്. പിന്നെ ഞാനൊരു കച്ചവടക്കാരനാണ്. എൻ്റെ സമയപരിധികൾ നിന്നുകൊണ്ട് മാത്രമേ എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് എൻ്റെ വിഷയം. അല്ലാതെ രവിചന്ദ്രനുമായിട്ട് ബന്ധങ്ങളുണ്ട് അല്ലെങ്കിൽ ജബാർ മാഷുമായിട്ട് ബന്ധങ്ങളുണ്ട് എന്നതുകൊണ്ട് ഇവരെ വിളിച്ചോണ്ട് വന്ന് നിങ്ങൾ ഒരു സംവാദത്തിന് ഏർപ്പാട് ചെയ്യത്തക്ക ഞാൻ രവിചന്ദ്രനെക്കാളും ഒട്ടും കുറവല്ല എന്നുള്ള കാരണം, രവിചന്ദ്രനൊക്കെ ഈ ഫീൽഡിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ യുക്തിയുമായിട്ട് നടന്നതാണ്. ജബാർ മാഷിനെക്കാളും ഞാൻ മുമ്പ് ഈ ഫീൽഡിൽ ഞാൻ വന്നതാണ്. തീർച്ചയായും അതുകൊണ്ട് എനിക്കൊരു നേതാവോ അല്ലെങ്കിൽ ഒരു ഇതൊന്നുമില്ല. എന്താണെങ്കിലും ഞാൻ മനഃപൂർവ്വം തന്നെയാണ് ഇവിടെ വന്നത്. ഞാൻ അനിലിന് കൊടിത്തോട്ടത്തിന് മെസ്സേജ് അയച്ചിട്ട് തന്നെയാണ് ഞാൻ എന്നെ ഇൻവൈറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഇത്രയും ഇത് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ തയ്യാറാണ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. മറ്റുള്ളവരെ കുറിച്ച് ഞാൻ എടുക്കാറില്ല, ആരുടെയും വക്കാലത്ത് ഞാൻ എടുക്കാറില്ല. അതാണ് അതിന്റെ കാരണം. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. എന്റെ പേര് പരാമർശിച്ച് അദ്ദേഹം സംസാരിച്ചുകൊണ്ട് ഞാൻ ഒന്ന് പറയട്ടെ. ഇവിടെ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇപ്പൊ ഇതാണോ സുവിശേഷ പ്രവർത്തനം എന്ന് നേരത്തെ ഫസ്റ്റത്തേൽ ചോദിച്ചു, ഇപ്പോഴല്ല, മുമ്പത്തെ സംസാരത്തിൽ തന്നെ ചോദിച്ചു. ഇത് സുവിശേഷ പ്രവർത്തനമാണെന്ന് ഞങ്ങളും പറയുന്നില്ല. ഇതൊരു സാമൂഹ്യം കുറവാണ്. അനിൽ സൗണ്ട് കുറച്ച് കൂട്ടണം. അനിൽ കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇല്ല, കുറവാണ് അനിൽ. എനിക്കാണോ ഓക്കെ. അല്ല, അപ്പൊ അദ്ദേഹം നേരത്തെ ചോദിച്ചു ഇതൊരു സുവിശേഷ ഇതാണോ സുവിശേഷ പ്രവർത്തനം എന്ന് ചോദിച്ചു. ഇസ്ലാമിനെതിരെ പറയുന്നത് ഒക്കെയാണ് ഇതാണോ? അല്ല, ഇത് സുവിശേഷ പ്രവർത്തനമാണെന്ന് ഞങ്ങൾ പറഞ്ഞില്ല. നേരത്തെ അനിൽക്കുടിത്തോട്ടം മാസ്റ്റർ വ്യക്തമായിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇതോടൊരു സാമൂഹ്യ പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് പറഞ്ഞു. സമൂഹത്തിനകത്ത് ഇങ്ങനെയുള്ള ഒരു വിഷയം ഉണ്ട്, ഇത് നമ്മളെല്ലാം അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം, ഇങ്ങനെ ഒരു പ്രശ്നമുള്ളത് അറിഞ്ഞിരിക്കണം. ഇത് സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് തന്നെ ചെയ്യുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് സുവിശേഷ പ്രവർത്തനമാണെന്ന് ഞങ്ങൾ പറഞ്ഞില്ല. ഞങ്ങൾ സുവിശേഷം പറഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് ഒരാളെയും കുറ്റം പറയേണ്ട കാര്യമില്ല. അവരവരെ ദൈവത്തിന് ഞങ്ങൾക്ക് പറയാൻ ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം പറഞ്ഞാൽ മതി. ആ സന്ദേശത്തിൽ വേറെ ഒരാളുടെയും ദൈവത്തെ കുറ്റം പറയേണ്ട കാര്യമില്ല. മനുഷ്യരാശി എങ്ങനെയുള്ളതാണ്, ദൈവം എങ്ങനെ മനുഷ്യരാശിയെ രക്ഷിക്കാൻ പോകുന്നു, അതിനുവേണ്ടി ദൈവം എന്താണ് ഒരുക്കിയത്, ഈ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അതിൽ അങ്ങ് ആരും കുറ്റം പറയേണ്ട കാര്യമില്ല. അപ്പൊ സുവിശേഷം പറയുന്നത് വേറെ, ഇത് വേറെ. ഇത് രണ്ട് രണ്ടായിട്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. പിന്നെ ഇതിനകത്ത് വേറൊരു വിഷയം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ വിശ്വാസത്തിനെതിരെ പറയുമ്പോൾ ഞങ്ങൾക്ക് അതിന് മറുപടി പറയേണ്ടി വരുന്നതാണ്. അത് സുവിശേഷ പ്രവർത്തനമല്ല, അത് സുവിശേഷത്തിന്റെ പ്രതിരോധമാണ്. പ്രതിവാദമാണ്, സുവിശേഷത്തിന്റെ പ്രതിവാദമായിട്ട് വരുന്നതാണ്. അത് സുവിശേഷമല്ല, അത് ഞങ്ങൾക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കുള്ള മറുപടി. അത് പ്രതിവാദമാണ്, അത് വേറെ വിഷയമാണ്. പിന്നെ ഇവിടെയുള്ള വിഷയം നേരത്തെ പറഞ്ഞത്,
ഈ എക്സ് മുസ്ലിംസ് ആയിരിക്കുന്ന വ്യക്തികള് അവര് ഇപ്പൊ ഈ നേരത്തെ പ്രിൻസ് ബ്രദർ പറഞ്ഞ രണ്ട് സ്ത്രീകളുടെ കാര്യം, ഒരു സുറുമി ഒരു ഷെറിനൊക്കെ, അപ്പൊ അവര് അന്ന് ആ സമയത്ത് പറഞ്ഞത്, ഞാൻ ആ ക്ലിപ്പുകളൊക്കെ കേട്ടിരുന്നു, അവർ പറയുന്നത് ഈ മതത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് മറ്റു മതങ്ങളൊന്നും വിമർശിക്കാൻ അധികാരമില്ല, ഞങ്ങൾക്ക് മാത്രമേ അതിനുള്ളൂ, ഞങ്ങൾ മതം വിട്ടവരാണ്, ഞങ്ങൾക്കേ വിമർശിക്കാൻ പറ്റുള്ളൂ. അവർക്ക് ഭരണ ഇന്ത്യൻ ഭരണഘടന എന്താണെന്ന് അറിയില്ല. ഭരണഘടനയിലുള്ള മൗലിക അവകാശങ്ങളെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന അവർക്ക് അറിഞ്ഞുകൂടാ. മൗലികാവകാശത്തിലെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ആ അത് നമ്മുടെ ഇന്ത്യയിലെ പൗരന്, ഏതൊരു പൗരനും മൗലിക അവകാശമായിട്ട് കൊടുത്തിരിക്കുന്നതാണത്. അപ്പൊ ആ അവകാശത്തില് തനിക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യം അത് വിമർശനാത്മകമായിട്ടും ആകാം, അതല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഇതിലും ആകാം, എങ്ങനെ വേണമെങ്കിലും ആകട്ടെ, തനിക്ക് ശരിയെന്ന് തോന്നുന്നത് പറയുവാനുള്ള അവകാശമാണ്, ഒരു വ്യക്തിക്ക് പറയാനുള്ള അവകാശമാണ്. അത് ഏതെങ്കിലും മതത്തിലുള്ളവരത് പറയാൻ പാടില്ല എന്ന് ഭരണഘടന പറഞ്ഞിട്ടില്ല. മതം വിട്ടവർക്ക് മാത്രമേ ഇങ്ങനെ പറയാൻ പാടൂ എന്നും പറഞ്ഞിട്ടില്ല. അഭിപ്രായം പറയുന്നതിന് മതം ഒരു മാനദണ്ഡമായിട്ട് ഭരണഘടന വെച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഇരിക്കെ ഇവരെ പോലുള്ളവർ വന്നിട്ട് പറയുകയാണ് ആ മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് മറ്റു മതങ്ങളൊന്നും വിമർശിക്കാൻ പാടില്ല എന്ന്. അപ്പൊ ഞങ്ങള് പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ മതവിശ്വാസികളല്ല, ഞങ്ങൾ ദൈവവിശ്വാസികളാണ്, ഞങ്ങൾ ദൈവത്തിലെ വിശ്വസിക്കുന്നുള്ളൂ, മതത്തിന്റെ ആചാരങ്ങളിലോ കർമ്മങ്ങളിലോ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, അത് വേറെ, അത് പാടുകട്ടെ. പക്ഷെ ഇനിയിപ്പോ ഞങ്ങൾ മതവിശ്വാസികളാണെങ്കിൽ പോലും ഞങ്ങൾക്ക് ഭരണഘടന നൽകുന്ന ഒരു മൗലികമായ അവകാശത്തിൽ നിന്നാണ് അഭിപ്രായ സ്വാതന്ത്ര്യം, അത് ആ അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് അവർ അന്ന് പറഞ്ഞത്. അപ്പൊ അതിനെതിരെ ഒരു നിരീശ്വരവാദിയും പറഞ്ഞു കണ്ടില്ല, ഈ പറയുന്നത് ശരിയല്ല, ഇത് യുക്തിപരമായിട്ട് ഇതിന് ഭയങ്കര പ്രശ്നമുണ്ട് ഇത് എന്നുള്ളതൊന്നും ഒരാളും പറഞ്ഞു കേട്ടില്ല. അവരെ സപ്പോർട്ട് ചെയ്യാണ് പലരും ചെയ്തത്. അപ്പൊ ആ അങ്ങനെയുള്ള ആ വിധത്തിൽ വേണ്ട. പിന്നെ ഷാവുൽ സാർ ഒരു പക്ഷേ ജബ്ബാർ മാഷേക്കാളൊക്കെ മുംബൈ ഫീൽഡിലുള്ള ആളായിരിക്കും, ശരിയാ, സമ്മതിക്കുന്നു. പക്ഷെ ചോദ്യം വരുന്നത് അതല്ല, ഒരു സമൂഹത്തെ സ്വാധീനിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ ജബ്ബാർ മാഷിന് എത്തിസ്റ്റുകളിൽ കുറെ പേരെങ്കിലും സ്വാധീനിക്കാൻ കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ രവീന്ദ്രനും അതുപോലെ തന്നെ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവരാരെങ്കിലും കൊണ്ടുവരാമോ എന്ന് ചോദിച്ചത്. ഷാവുൽ സാറിന് ഇപ്പൊ അങ്ങനെ ആ വിധത്തിൽ സ്വാധീനിക്കാൻ കഴിയുമുള്ള ഒരാളാണ് ഷാവുൽ സാറെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് പ്രശ്നമില്ല. പക്ഷെ താങ്കളുമായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ എത്തിസ്റ്റുകൾ പറയും അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞ് ഞങ്ങൾ വിടുകയേ ഉള്ളൂ. അത് അപ്പൊ ഞങ്ങൾ വെറുതെ സമയം കുറെ മെനക്കെടുത്ത എന്നുള്ളതല്ലാതെ അതിൽ പ്രത്യേകിച്ച് ഞങ്ങൾക്കൊരു ഇത് കിട്ടുന്നില്ല, ഒരു ഗുണം കിട്ടുന്നില്ല അതിനകത്ത്. പക്ഷെ നമുക്ക് സമൂഹം ഇപ്പൊ ഇസ്ലാമിക ഇതിനോട് ഞങ്ങളത് പറയുന്നത്, അപ്പൊ നിങ്ങൾ പണ്ഡിതന്മാരെ കൊണ്ടുപോകാതെ ഞങ്ങൾ പറയുന്നതിന്റെ കാരണം ആ പണ്ഡിതന്മാർക്ക് സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ്. അതേസമയം ഒരു സാധാരണ ഒരു മുസ്ലിം വിശ്വാസിക്ക് അങ്ങനെ പറയുന്നില്ല, അവൻ്റെ അടുത്ത് ഞങ്ങൾ സംസാരിച്ച് അവനൊന്നും പറയാനില്ലാത്തൊരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ മറ്റു മുസ്ലിങ്ങൾ പറയും അവനതിനെ കുറിച്ചൊന്നും അറിയില്ല. ഒരു മിനിറ്റ് പിന്നെ എന്താ വെച്ചാൽ നിങ്ങൾ കുറെ നേരമല്ലോ നിയാസ് ഒരാൾ സംസാരിച്ചോണ്ട് ഇടയ്ക്കുന്നതിന്റെ ഇടയ്ക്ക് കയറി ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് പറയരുത്. നിങ്ങളുടെ റൗണ്ട് വരുമ്പോ നിങ്ങൾക്ക് തരുന്നതായിരിക്കും, ഇനി ഇടയ്ക്ക് കയറരുത് പ്ലീസ്. ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ് അതിനുള്ള ഇവിടെ മറ്റുള്ളവരൊക്കെ സംസാരിച്ചപ്പോ ഞാൻ മിണ്ടാതിരിക്കായിരുന്നു സുഹൃത്ത്. അവസരം തന്നു കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ച് എന്റെ പേര് പറഞ്ഞ് അദ്ദേഹം സംസാരിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ അതിനൊരു മറുപടി എനിക്ക് പറയണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് അവസരം തന്നെ ഞാൻ സംസാരിച്ചത്. താങ്കളുടെ അവസരം വരുമ്പോ താങ്കൾക്ക് സംസാരിക്കാം, ദയവേത് അതുവരെ കാത്തിരിക്കൂ. അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്, ഷാവുൽ സാറിന് അങ്ങനെയുള്ള ജനങ്ങളെ സ്വാധീനിക്കാനുള്ള ഒരു ഇതുണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞു കഴിഞ്ഞാൽ 10 പേര് കേൾക്കും എന്നുള്ളൊരു നിലവാരത്തിനാണെങ്കിൽ അത് പ്രശ്നമുള്ളതല്ല, താങ്കളുമായിട്ടായാലും മതി. പക്ഷെ നിർഭാഗ്യവശാൽ ഇപ്പൊ അങ്ങനെയുള്ള ഒരു ഇതില്ല, താങ്കൾ തന്നെ അത് പറയുകയും ചെയ്തു, എനിക്ക് വലിയ ഫോളോവേഴ്സ് ഒന്നും ഇല്ല, അതുകൊണ്ട് എനിക്ക് എന്റെ ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതിൽ നമ്മൾ സംസാരിക്കുന്നതിൽ നമ്മളൊരു സംവാദം സംസാരിക്കുന്നതല്ല സംവാദം നടത്തുന്നതിൽ വലിയ ഗുണമുണ്ടാവും തോന്നുന്നില്ല, അത് വെറുതെ സമയം കളയുന്ന ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്താണ് പറഞ്ഞത്, മറ്റു മതങ്ങളോടുള്ള ആ ഒരു ഇത്, ഈ ഇന്ന് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് ഏതാണ് എന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുക വിശ്വസിക്കാതിരിക്കുകയൊക്കെ ചെയ്യുക, അത് വേറെ കാര്യം. പക്ഷെ ഇന്ന് മനുഷ്യരെ കഴുത്തിന് കത്തിവെച്ച അവന്റെ കഴുത്തറക്കുന്നത് ഏത് കൂട്ടരാണ്, അപ്പൊ ആ കൂട്ടരെ സ്പെസിഫിക് ആയിട്ട് ചൂണ്ടിക്കാണിച്ച് അത് അപകടമാണെന്ന് തന്നെ പറയണം. അല്ലാതെ അങ്ങനെ അത് പണ്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് എല്ലാവരെയും കൊണ്ട് അതിനകത്ത് വെക്കല്ലേ, പണ്ട് പലതും ചെയ്തിട്ടുണ്ടാകാം, ശരി, സമ്മതിക്കുന്നു. ആ ചരിത്രത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയും വേണം, അത് ആവശ്യമാണ്. കാരണം അത് ചരിത്രം ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഈ ചരിത്രത്തെ കുറിച്ച് ബോധം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി സംസാരിക്കണം, സംസാരിക്കരുതെന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇസ്ലാം ഒരു പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോ, ഇപ്പൊ ശ്രീലങ്ക പള്ളികളിൽ വന്ന ബോംബ് സ്ഫോടനം, അല്ലെങ്കിൽ ഇന്തോനേഷ്യയിൽ നടന്ന ബോംബ് സ്ഫോടനം, അതല്ലെങ്കിൽ ഫ്രാൻസിലെ സംഭവം, ഇതുപോലൊക്കെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ആ പ്രശ്നത്തെ കുറിച്ച് ആരെങ്കിലും സംസാരിക്കുന്ന ആ സമയത്ത് വന്നിട്ട് ഇത് ക്രിസ്ത്യാനികൾ പണ്ട് അങ്ങനെ ചെയ്തു, ഹിന്ദുക്കൾ പണ്ട് ഇങ്ങനെ ചെയ്തു, സിഖുകാർ അങ്ങനെ ചെയ്തു എന്നും പറഞ്ഞിട്ട് ആ സമയത്ത് വന്നിട്ട് ഇതൊക്കെ കൊണ്ടുവന്ന് ചർച്ചയ്ക്ക് വെക്കുന്നതിന്റെ ഉദ്ദേശശുദ്ധിയാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. അത് ചെയ്യാനുള്ള വേറെ എത്രയോ സമയമുണ്ട്. അത് ചെയ്യാതെ ഇസ്ലാമിന് ഒരു പ്രശ്നം വരുമ്പോൾ മാത്രം ഇതെല്ലാം എടുത്തുകൊണ്ട് വരുന്നത് എന്തുകൊണ്ടാണ്?
അവിടെയാണ് ഞങ്ങൾ മറ്റുള്ളവരെ സംശയത്തോടെ വീക്ഷിക്കുന്നത്. പ്രമോദ് ബ്രദറെ ഇവിടെ നമ്മളിപ്പോ പല വട്ടം പറഞ്ഞൊരു കാര്യം ഒരാൾ സംസാരിക്കുമ്പോ ഇടയ്ക്ക് കയറണം. ഇവിടെ എല്ലാവർക്കും ഒത്തിരി ആശയങ്ങളുണ്ട് പറയാന്. ഒന്ന് പറഞ്ഞു പറഞ്ഞു മടുക്കുന്നു, അതാ ഞാൻ പറഞ്ഞത്. അനിൽബ്രദർ സംസാരിച്ചോളൂ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു പ്രത്യേക സന്ദർഭത്തിൽ മാത്രം ഈ പഴയ ചരിത്രം പറഞ്ഞുകൊണ്ട് വരുന്നതിനെയാണ് നമുക്ക് നമ്മൾ സംശയത്തോടെ വീക്ഷിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ എതിർക്കുന്നത് ഇത് ശരിയല്ല എന്നും പറഞ്ഞിട്ട്. അതല്ലാത്ത സമയത്ത് നിങ്ങൾ പറഞ്ഞു വന്നേ ഇതാ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, കത്തോലിക്ക സഭ ഇങ്ങനെ ചെയ്തു, പ്രൊട്ടസ്റ്റന്റുകാർ അങ്ങനെ ചെയ്തു, സിഖുകാർ ഇങ്ങനെ ചെയ്തു, ബുദ്ധിസ്റ്റുകൾ ഇങ്ങനെ ചെയ്തു, ഹിന്ദുക്കൾ അങ്ങനെ ചെയ്തു, അതൊക്കെ പറഞ്ഞു ശരി, കുഴപ്പമൊന്നുമില്ല. അതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്, പഠിക്കണം. കാരണം ചരിത്രം നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞാലേ അത് ആവർത്തിക്കപ്പെടാതിരിക്കുകയുള്ളൂ. ഇനി അതുപോലുള്ള ഒരു പ്രശ്നം വരുന്നോ, അത് അറിയാവുന്ന ആളുകൾ ഇതിങ്ങനെ പോയാൽ ഇത് പ്രശ്നമാണ്, കാരണം പണ്ട് ഇങ്ങനെ തന്നെയാണ് ആരംഭിച്ചത്, അതുകൊണ്ട് ഇപ്പോഴേ അത് നിർത്തണം എന്ന് പറഞ്ഞാൽ തടയാൻ ആൾക്കാർ മുന്നോട്ട് വരുള്ളൂ. അതുകൊണ്ട് ചരിത്രം അറിഞ്ഞിരിക്കണം. അതിനോട് ഞാൻ ഒരിക്കലും എതിരല്ല, അത് അറിയുക തന്നെ വേണം. പക്ഷേ ഇസ്ലാമിനൊരു പ്രശ്നം വരുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് ഈ ചരിത്രം പുറത്തേക്ക് വരുന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇപ്പോ അത് ചെയ്യുന്നില്ല. ഇപ്പൊ ഹിന്ദുക്കളാകട്ടെ, ക്രിസ്ത്യാനികളാകട്ടെ, സിഖുകാരാകട്ടെ, ബുദ്ധിസ്റ്റുകളാകട്ടെ, വേറെ ഏത് മതക്കാരാകട്ടെ, അവരുടെ മതത്തെ വിശ്വസിക്കുന്നില്ല, അവരുടെ ദൈവത്തെ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും കൊല്ലാൻ നടക്കുന്നുണ്ടോ? പക്ഷെ മുസ്ലിങ്ങൾ അത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവരെപ്പോഴെങ്കിലും അത് ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് ഒരു ചർച്ച വരുമ്പോൾ ഈ ചരിത്രം എടുത്തുകൊണ്ട് വരരുത്. അത് ശരിയായ ഒരു നിലപാടല്ല. അത് ആര് കൊണ്ടുവന്നാലും നമ്മൾ അവരെ സംശയത്തോടെ വീക്ഷിക്കുകയുള്ളൂ. കാരണം അവര് പുറമേക്ക് എക്സ് മുസ്ലിംസ് എന്ന് പറഞ്ഞ് നടക്കുന്നവരും അകമേ നല്ല പക്കാ ജിഹാദികളുമാണ്. അത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ അതാണ് ഇതിന്റെ ആകത്തുകയായിട്ട് പറയാനുള്ളത്. ഓക്കെ ഷാഹുൽ സാറെ, ആക്ച്വലി ഇവിടെ രണ്ട് അനിൽ പാസ്റ്ററും അനിൽ ബ്രദറും ചോദിച്ച ആ ഒരു ചോദ്യം അതൊന്നും ഒന്നും കൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. ഇവിടെ ഈ നിയാസ് കുറച്ചു നേരം താഴെ പോയിരിക്കും. ഓക്കെ, ഇവിടുത്തെ ചോദ്യം വളരെ സ്പെസിഫിക് ആയിട്ട് ഹൈലൈറ്റ് ചെയ്യാണ്. ക്രിസ്ത്യൻസിനെ മുസ്ലിങ്ങളെ പോലെ തന്നെ, അല്ലെങ്കിൽ ഈ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ചില മുസ്ലിങ്ങളെ പോലെ തന്നെ ആണോ ക്രിസ്ത്യൻസിനെ തീവ്രവാദികൾ എന്ന് വിളിക്കുമ്പോൾ പൊതുവെ എമ്മുകൾ ഉദ്ദേശിക്കുന്നത്? അതൊന്ന് സാർ പറയാം. അതാണ് ഇവിടെ മെയിൻ ആയിട്ട് ഉന്നയിക്കുന്നത്. ഞാൻ ഒരിക്കലും ക്രിസ്ത്യൻസിനെ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ മതപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളെ തന്നെയാണ് വിമർശിക്കുന്നത്. അത് എൻ്റെ അടിസ്ഥാന ധർമ്മവുമാണ്. ഒരു ക്രിസ്ത്യ ചിന്തകൻ എന്ന നിലയ്ക്ക്, ദൈവനിഷേധി അല്ലെങ്കിൽ നിരീശ്വരവാദി എന്ന നിലയ്ക്ക് എനിക്കത് വിമർശിക്കാനുള്ള സർവസ്വാതന്ത്ര്യവും ഉണ്ട്. പിന്നെ അനിലിപ്പം അനിൽ അയ്യപ്പൻ, രണ്ടനിലുള്ളവരാണ് ഈ പേര്. അനിൽ അയ്യപ്പൻ ഇപ്പം പറഞ്ഞു ഇങ്ങനെ ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിങ്ങൾ പ്രതിരോധിക്കേണ്ട അവസ്ഥ വരുമ്പോൾ ജിഹാദികൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവർ കുടുങ്ങാൻ ഉള്ള സമയമാകുമ്പോൾ എക്സ് മുസ്ലിം വന്ന് രക്ഷിക്കുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാട്. പക്ഷെ അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഞാൻ ഇതുവരെ എവിടെയും ദർശിച്ചായിട്ട് കണ്ടിട്ടില്ല. അതൊന്ന് സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. കാരണം വിമർശിക്കുമ്പോൾ പിന്നെ ആരെങ്കിലും പറയും ഒരു മതത്തിൽ നിന്നുകൊണ്ട് മറ്റു മതങ്ങളെ വിമർശിക്കുന്നതിൻ്റെ ആ ലോജിക്നെസ്. കാരണം നിങ്ങൾ ഒരു വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ട് മറ്റ് വിശ്വാസങ്ങൾ തെറ്റ് എന്ന് പറയുമ്പോൾ ഒരു കാലിൽ രണ്ട് കാലിൽ മന്തുള്ളവൻ ഒരു കാലിൽ മന്തുള്ളവനെ നോക്കി കളിയാക്കുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നുള്ളൂ. കാരണം ഞങ്ങളെ സംബന്ധിച്ചോളം എല്ലാം മാറ്റി നിർത്തപ്പെടേണ്ട വിശ്വാസങ്ങൾ തന്നെയാണ്. തീർച്ചയായും ഒരു സത്യസന്ധതയിൽ വിശ്വസിച്ചുകൊണ്ട്, ഐ മീൻ വിശ്വാസം, ആ വാക്ക് ഞാൻ ഒന്നുകൂടെ പറയുന്നു, വിശ്വാസം നിന്നുകൊണ്ട് മറ്റൊരു വിശ്വാസത്തെ വിമർശിക്കുമ്പോൾ ഒരു കോൺട്രഡിക്ഷൻ ഇല്ലേ എന്നുള്ള ചോദ്യം ഞാൻ ഉയർത്താറുണ്ട്. കാരണം അത് ലോജിക്കലി കറക്റ്റ് അല്ല. കാരണം രണ്ടും വിശ്വാസമാണ്. ഒന്ന് തെളിവും ഒന്ന് വിശ്വാസവുമാണെങ്കിൽ, അല്ല ഒന്ന് ബോധ്യം ഒന്ന് വിശ്വാസവുമാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇത് രണ്ടും വിശ്വാസമാണ്. അപ്പോൾ ഒരു വിശ്വാസത്തിൽ നിന്നുകൊണ്ട് മറ്റ് വിശ്വാസങ്ങളെ വിമർശിക്കുന്നതിൽ അല്ലെങ്കിൽ ഒരു അസാംഗത്യം ഇല്ല എന്നുള്ളൊരു ചോദ്യം. ഞാനത് ചെയ്യാറില്ല, എങ്കിലും കൂട്ടത്തിൽപ്പെട്ടവരത് ചെയ്യാറുണ്ട്. പക്ഷെ അതിൽ തെറ്റ് കാണാത്തത് കൊണ്ട് തന്നെയാണ് ഞാനത് പ്രതിരോധിക്കാനായിട്ട് വരാതിരിക്കുന്നതും. ശരിയാണോ എന്ന ചോദ്യത്തിലുപരി തെറ്റില്ല എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. ഓക്കെ, താങ്ക് യു. അല്ല, ഇവിടെ ഈ നാസ്തികരുടെ വിശ്വാസവും അതും ഒരു വിശ്വാസമാണ്. ദൈവമില്ല എന്ന് അവർ വിശ്വസിക്കുന്നു. ഞങ്ങൾ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന പോലെ അവർ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അതും ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ ഊന്നിന്നുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. എല്ലാവരും വിശ്വാസത്തിൽ തന്നെ നിന്നുകൊണ്ടാക്കുന്നത്. വിശ്വാസം ഇല്ലാത്തവർ ആരും ഇവിടെ ഇല്ല. ലോകത്തുള്ള സകല ആൾക്കാരും എത്ര നിരീശ്വരവാദിയാണെന്ന് പറഞ്ഞാലും വിശ്വാസത്തിൽ തന്നെ അവന് മുന്നോട്ട് വന്നു. ഇപ്പൊ ഷാഹുൽ സാർ ഇത്രയും മൈസൂർ ജീവിച്ചു. ചെറുപ്പത്തിലൊക്കെ പല പദ്ധതികളും പ്ലാൻ ചെയ്തിരുന്നു ഭാവിയെ കുറിച്ച്, ജീവിതത്തിൽ ഇങ്ങനെ കാര്യം ചെയ്യണം, ഇത്രയും വയസ്സ് വരെ ജീവിച്ചിരിക്കുമെന്ന് വല്ല ഉറപ്പുണ്ടായിരുന്നു. ജീവിച്ചിരിക്കുമെന്നുള്ളൊരു വിശ്വാസമാണത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വൈകുന്നേരം വരെ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് വൈകുന്നേരം വരെ ഞാൻ ജീവനോടെ ഉണ്ടാകുന്നുള്ള വിശ്വാസത്തിന്റെ പുറത്താണ്.
ഒരു ബസ്സിനകത്ത് കയറിയിട്ട് നമ്മൾ ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുക്കുന്നത് ആ ഡ്രൈവർ മദ്യപിച്ചിട്ടില്ല, അല്ലെങ്കിൽ അയാൾക്ക് വേറെ മാനസിക പ്രശ്നമൊന്നുമില്ല, അയാൾ നല്ല ഡ്രൈവറാണ്, അയാൾ വണ്ടി മറിക്കുകയില്ല, ഇടിക്കുകയില്ല, ഞാൻ ജീവനോടെ അവിടെ എത്തും എന്നുള്ള വിശ്വാസം എല്ലാം ജീവിതത്തിൽ ഓരോ സെക്കൻഡും മുന്നോട്ട് പോകുന്ന വിശ്വാസത്തിന്റെ പുറത്ത് തന്നെയാണ്. പിന്നെ ദൈവത്തിന്റെ കേസിൽ വരുമ്പോൾ മാത്രം വിശ്വാസം എന്തോ ഒരു മ്ലേച്ഛ സംഗതി ആകുന്നതാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വിശ്വാസത്തിൽ തന്നെ എല്ലാവരും എല്ലാം മുന്നോട്ട് പോകുന്നത്. അതപ്പോ അതാ ഞാൻ പറയുന്നതിൽ കാര്യമൊന്നുമില്ല. പിന്നെ ഈ എന്താണ് ഈ രണ്ട് ഒരു കാലിലും പന്തുള്ളവർ രണ്ട് കാലിലും പന്തില്ലാത്തവരെ കളിയാക്കുന്ന പോലെയാണ് തോന്നിയെന്ന് പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് നിരീശ്വരവാദികൾ എന്ന് പറയുന്നവർ കാലേ ഇല്ലാത്തവരാണ്, മനസ്സിലായ? ഇവിടെ പന്തുണ്ടെങ്കിലും ഒരു ഒരു കാലിലല്ലേ പന്തുള്ളൂ, മറ്റൊടത്ത് കാലേ ഇല്ലാത്ത ടീമാണ് ഈ ഒരു ഒരു കാലിലും പന്തുള്ളവനെയും രണ്ട് കാലിലും പന്തുള്ളവനെയും കളിയാക്കാൻ വരുന്നത്. അപ്പൊ അതിലും വലിയ കുഴപ്പമൊന്നും ഇല്ല ഈ പറയുന്നത്. പിന്നെ ഞാനത് ചോദിച്ചല്ലോ, സ്പെസിഫിക് ആയിട്ട് വല്ല സംഭവങ്ങൾ എടുത്തു കാണിക്കാനുള്ളത്, ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സാധനം ഇപ്പൊ ഈ ഇസ്രായേൽ പ്രശ്നം വന്നപ്പോ, ഇസ്രായേലിലെ ആ പ്രശ്നം തുടങ്ങാൻ കാരണം എന്ന് പറയുന്നത് തന്നെ ഇസ്രായേലിന്റെ അകത്ത് ആഭ്യന്തര പ്രശ്നം, അവിടെ റബ്ബർ ബുള്ളറ്റ് ഇട്ട് അവിടെ മുസ്ലിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ റബ്ബർ ബുള്ളറ്റ് ഇട്ട് വെടിവെച്ചു. ഒരു കോടതി ഉത്തരവ് നടപ്പാക്കാൻ പോയതാണ്, അവിടെ കോടതി ഉത്തരവ് നടപ്പാക്കാൻ പോലീസ് പോയപ്പോൾ പോലീസിനെ ആക്രമിച്ചു, പള്ളിക്കകത്ത് കയറിയിരുന്ന് കഴിഞ്ഞിട്ടുണ്ട്. കല്ലെറിയലും മറ്റൊക്കെ വന്നപ്പോൾ പോലീസ് അവിടെ റബ്ബർ ബുള്ളറ്റ് ഇട്ട് വെടിവെച്ചു. അത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്, അതിനകത്തുള്ള പ്രശ്നമാണ്. അന്നേരം ഹമാസ് കടന്ന് റോക്കറ്റ് അങ്ങോട്ടേക്ക് വിട്ടു, കുറേ ദിവസം വിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ തിരിച്ച് ഇസ്രായേൽ തിരിച്ച് ഇങ്ങോട്ടേക്ക് വിടുന്നത്. ഈ പ്രശ്നമൊക്കെ വന്ന് അവിടെ എല്ലാവരും പഴയതുപോലെ അല്ല, പണ്ട് ഇവർ പറയുന്ന നുണ എന്തായാലും ആളുകൾ അത് വിശ്വസിക്കുമായിരുന്നു, കാരണം മീഡിയകളെല്ലാം ഈ ജിഹാദികളുടെ ഭാഗത്താണ് നിന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്രാവശ്യം മാറ്റമുണ്ട്. ഇപ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള മലയാളികൾ ലൈവ് വിട്ടു, അവിടെയുള്ള മലയാളീസ് ഈ ഇസ്രായേലിലേക്ക് വരുന്ന റോക്കറ്റുകളുടെ ഇത് ലൈവ് അവര് വീഡിയോസ് ഇടാൻ തുടങ്ങി. ആ ലൈവ് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള മീഡിയാസിനെല്ലാം കാര്യം മനസ്സിലായി, മീഡിയാസിനല്ല സാധാരണക്കാർക്ക് കാര്യം മനസ്സിലായി, പ്രശ്നം ഉണ്ടാക്കുന്നത് ഇസ്രായേൽ അല്ല, മറ്റവന്മാർ ഇങ്ങനെ മിസൈൽ വിട്ടുകൊണ്ടിരിക്കുകയാണ്, തിരിച്ചടിക്കുക മാത്രമേ പ്രതിരോധിക്കുക മാത്രമേ ഇസ്രായേൽ ചെയ്യുന്നുള്ളൂ എന്ന്. അപ്പൊ ഇങ്ങനെ ഇവിടെ ഈ സ്ട്രേവ് ഗാസ എന്ന് ഒറ്റൊരുത്തം പോലും പറഞ്ഞില്ല, ആ ലെവലിൽ ഇവർ പ്രതിരോധത്തിലായിപ്പോയി. ആ സമയത്താണ് ഇവിടുത്തെ എക്സ് മുസ്ലിമായ ജബ്ബാർ മാഷ് ഒരു വീഡിയോയുമായിട്ട് വരുന്നത്, ഇസ്രായേലിന്റെ ചരിത്രവും പറഞ്ഞുകൊണ്ട് പഴയ കാലത്തെ സംഭവങ്ങളൊക്കെ എടുത്ത്, അതും ബൈബിളിനെ അങ്ങനെ തന്നെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണ്. അതിന് നല്ല മറുപടി സെബാസ്റ്റ്യൻ മുന്നിലൊക്കെ കൊടുത്തിട്ടുമുണ്ട്, അതുകൊണ്ടാണ് പിന്നെ ഞാൻ അതിന് മറുപടി പറയാതെ വിട്ടത്. അപ്പൊ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട്, ചിത്രം പെട്ടെന്ന് മാറി. അതുവരെ മിണ്ടാതിരുന്ന ജിഹാദികൾ ഇതോ ചാടി വീണ്, ഈ വീഡിയോ അറിഞ്ഞതോടുകൂടി ചാടി വീഴലാണ്. പിന്നെ എന്തായിരുന്നു അറിയാം അവരുടെ ആഘോഷം? ഫേസ്ബുക്കിലൊക്കെ ഞങ്ങൾ എവിടെയെങ്കിലും ചർച്ചയൊക്കെ ചെയ്യുമ്പോൾ അവിടെ കൊണ്ടുവന്ന് ജബ്ബാർ മാഷിന്റെ ലിങ്ക് ഇടുകയാണ്, വീഡിയോ കണ്ടുപോക്ക്, വീഡിയോ കണ്ടുപോക്കും പറഞ്ഞിട്ട്. ഇത് ഒരെണ്ണം ഉദാഹരണം പറഞ്ഞു. ഇതുപോലെ പല സന്ദർഭങ്ങളിലും ഞാനിത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓരോരോ പ്രശ്നം വന്നു, ഇവന്മാർക്ക് മിണ്ടാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പൊ വരും ഈ കുറഞ്ഞ ടീമുകളൊന്നുമല്ല, ഇതിനകത്ത് തലതൊട്ടപ്പന്മാരായിരിക്കുന്ന ടീംസ് തന്നെ, ഈ ലിയാഖത്തിൽ അടക്കമുള്ളവര്, ജബ്ബാർ മാഷ് അടക്കമുള്ളവര് ഓരോരുത്തരും വരും ഓരോ വീഡിയോയും കൊണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ ചർച്ചയൊക്കെ നടത്തുന്ന സമയത്ത് ഇവരുടെ വീഡിയോ ലിങ്കാണ് നിരീശ്വരവാദികൾ കൊണ്ട് ഒട്ടിക്കുന്നത്, നിരീശ്വരവാദികളല്ല സോറി, എക്സ് ഈ മുസ്ലിങ്ങൾ കൊണ്ടുവന്നിട്ട് ഈ എക്സ് മുസ്ലിംസിന്റെ വീഡിയോ ലിങ്കാണ് കൊണ്ട് ഒട്ടിക്കുന്നത്. ആ ഇത് കണ്ടോക്ക്, നിങ്ങൾക്ക് ഇതിനുള്ള മറുപടി ഉണ്ടെന്നും പറഞ്ഞിട്ട് പിന്നെ ഞങ്ങള് ഇവരായിട്ടുള്ള സംസാരം നിർത്തിയിട്ട് അവർക്ക് മറുപടി പറയാൻ പോകണം. അതായത് അവരും അത് തന്നെ ആഗ്രഹിക്കുന്നത്, ഇസ്ലാമിനെ ഞങ്ങൾ അടിക്കരുത്, ഇവർക്ക് എക്സ് മുസ്ലിംസിന് ഞങ്ങൾ മറുപടി പറയാൻ പോയിട്ട് അവർ തമ്മിലുള്ള ഫൈറ്റ് ആവണം, ഇസ്ലാം രക്ഷപ്പെട്ടു പോകണം. അപ്പൊ ഇത് പല വട്ടമായി ഞങ്ങൾ കാണുന്നത്, ഇത് കാണുന്നതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ഇതൊക്കെ കള്ളന്മാരാണ്, നിങ്ങളിലുള്ള കുറെ ഒരു 95% പേരും ഒറിജിനിൽ നിന്നല്ല, ഒന്നുകിൽ കൾച്ചറൽ മുസ്ലിങ്ങളാണ് അല്ലെങ്കിൽ ഏതാണ് എക്സ് മുസ്ലിംസിന്റെ ആ പുറന്തോലിട്ട് നടക്കുന്ന മുസ്ലിം ജിഹാ പക്ക ജിഹാദികൾ തന്നെയാണ്, അതല്ലെങ്കിൽ എന്തെങ്കിലും തിക്താനുഭവത്തിന്റെ പുറത്ത് ഇസ്ലാമിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നവരാണ്, ആ തിക്താനുഭവത്തിന്റെ ആ ഇത് സാഹചര്യം മാറിക്കഴിഞ്ഞാൽ അവർ തിരിച്ച് അതേപോലെ മുസ്ലിങ്ങളാകും എന്നൊക്കെ ഞങ്ങൾ പറയുന്നത് വെറുതെ അല്ല, വളരെ കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ കൃത്യമായിട്ട് ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജിയുടെ അമാനവികതയും അതിന്റെ ക്രൂരതയും ഒക്കെ മനസ്സിലാക്കിയിട്ട് അതിനെ എതിർക്കുന്നവർ, അത് വളരെ കുറച്ച് പേരേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം സംശയത്തിന്റെ ദൃശ്യത്തെ തന്നെ ഞങ്ങൾ കാണൂ, അത് ഞങ്ങളായിട്ട് ഉണ്ടാക്കിയതല്ല, അവരുടെ കയ്യിലിരിപ്പ് അവരുടെ പ്രവൃത്തിയുടെ അനന്തരഫലമായിട്ട് വന്നതാണത്, അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളത് പറയുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. ഓക്കെ, അനിൽ സാറ് എനിക്ക് ഇടയ്ക്ക് പറയാൻ വന്നിരുന്നല്ലോ. അല്ല അതെ പറയാം, ഒരു മിനിറ്റ് അനിൽ, കുറച്ചോട്ട് ഒരു മിനിറ്റ്, ഞാൻ ഒരൽപ്പം തിരക്കിലാണ്, ഞാനിവിടെ ഉണ്ടാവും കേൾവിക്കാനായിട്ട്, കുറച്ച് നേരം മറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ കേൾക്കുന്നുണ്ടാവും, എനിക്ക് റെസ്പോണ്ട്, ഞാൻ വണ്ടി എടുക്കുകയാണ്, ഞാൻ ഡ്രൈവ് ചെയ്യാനുള്ള ഒരു വേറെ സ്ഥലത്തേക്ക് പോവുകയാണ്, ഞാൻ ലിസണറായിട്ടുണ്ടാവും, ബാക്കി നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ, വിമർശിക്കാനുള്ള എന്നെ പറയാനുള്ളൊക്കെ പറഞ്ഞോളൂ, ഞാനത് എത്തിയിട്ട് ഞാൻ മറുപടി പറയാം, കുറച്ചൊന്നും വേണ്ട, ഞാൻ ഇന്ററപ്റ്റ് ഉണ്ടാവില്ല എന്ന് മാത്രം. ഓക്കെ, ഒരു രണ്ട് വാർത്തയാണ് അറിയിക്കാനുള്ളത്. നല്ല ഹലാലായ തെറികള് എൻ്റെ ബാക്ഷാനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, മുക്കളുടേതാണ്. ഒരാള് നൈസായിട്ട് പറഞ്ഞതിൽ ഏറ്റവും തെറിയല്ല, തെറി പറഞ്ഞവരുണ്ട്,
ഈ തമിഴൻ തലമുടിക്ക് പറയുന്ന പേര്, പിന്നെ കുറെ അവയവങ്ങളുടെ പേര്, പുള്ളിയുടെ വൈഫിന്റെയും അല്ലെങ്കിൽ അമ്മയുടെയും ഒക്കെയുള്ള സ്ത്രീകൾക്കൊക്കെ ഉള്ള അവയവങ്ങളുടെ പേര്, പുരുഷനുള്ള അവയവം, ഇങ്ങനെയൊക്കെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹലാലായ ഐറ്റംസ് ബായ് ചാനലിലൂടെ ഇപ്പൊ അത് ഇവിടെ ഈ ചാനൽ നിറഞ്ഞു നമ്മുടെ. അപ്പൊ ഇവരുടെ അസഹിഷ്ണുത എത്രത്തോളം ഉണ്ടെന്നുള്ള. ഇനി നമ്മുടെ ഷെറിൻ എന്ന് പറഞ്ഞൊരു സഹോദരി, ഉവേ എന്തൊക്കെയാണ് പണയുന്നത്? ഇവരൊക്കെ ഒന്നും ഈ ഷാവുൽ സാറിനെ പോലെ ഇവരൊക്കെ സമയം കിട്ടുന്നവരെ മലയാളം പഠിപ്പിക്കുക. ഇവർക്ക് ഈ അസഹിഷ്ണുത എവിടുന്നാ വരുന്നത്? തിരിച്ച് ഭയങ്കര സഹിഷ്ണുതയെ കുറിച്ചല്ലേ പറയുന്നത്? ഇവര് മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന മുഴുവൻ ഞങ്ങൾക്ക് അസഹിഷ്ണുതയാണ്, ഭയങ്കരമാണ്. ഞങ്ങൾ ഒരുമിച്ച് ഇവരൊക്കെ ഉള്ള ചർച്ച വന്നിട്ടുണ്ടല്ലോ, അവരെ ആക്ഷേപിച്ച് ഞങ്ങളല്ലേ സംസാരിച്ചിട്ടുണ്ടോ? വിശേഷിച്ച് അവർ സ്ത്രീകളാണ്, അവർക്ക് ബഹുമാനം ആദരവും കൊടുത്ത് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ അവിടൊക്കെ ഒന്ന് സംസാരിക്കേണ്ട ഒരു രീതിയുണ്ട്. ഇവിടിപ്പോ അവർ വന്നാലും സംസാരിക്കാം, പ്രശ്നമൊന്നുമില്ല. അവർക്ക് ഇഷ്ടപ്പെടാത്തത് നമ്മൾ പറഞ്ഞാൽ ഇങ്ങനെയാണോ? അപ്പോ ഞങ്ങൾ പറഞ്ഞ ഭാഷ മോശമാണെന്നാണോ, അതോ ഞങ്ങൾ അഭിപ്രായം പറയണ്ടെന്നാണോ? നിങ്ങളുടെ അഭിപ്രായം വെട്ടി വിഴുങ്ങിക്കോണം. അങ്ങനെ ഇവിടെ പഞ്ചവുച്ച അടക്കി കഴിഞ്ഞോണം. എക്സ് മുസ്ലിമുകൾ പറയും, നമ്മൾ അനുസരിച്ചോണം. സുഹൃത്തെ, നമ്മളെല്ലാം നികുതി കൊടുക്കുന്ന രാജ്യമാ, എല്ലാവർക്കും ഇവിടെ അഭിപ്രായം പറയാം, വ്യത്യസ്ത അഭിപ്രായം സ്വീകരിക്കാം. ഷൗൽ സാർ പറഞ്ഞതിൽ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറഞ്ഞാല്, ഒരു കാലം എന്തുള്ള രണ്ട് കാലം എന്തുള്ളവൻ ഒരു കാലുള്ളവനെ വിമർശിക്കുന്നു. ഇത് നിങ്ങൾ പണ്ടേ പറഞ്ഞാൽ മതിയായിരുന്നു. ഇത് പറയേണ്ട സമയത്ത് പറയേണ്ടവരോട് പറഞ്ഞില്ല, പറയേണ്ടവരോട് പറഞ്ഞില്ല, പറയേണ്ടവർ ഇത് പറയാതെ പോയി. അന്ന് ആ കാലത്ത് എമം അക്ബറോടും അനുചരന്മാരോടും അന്ന് ഇത്തരത്തിൽ എമുക്കളൊന്നും കാര്യമായി പറഞ്ഞില്ല. ഒറ്റപ്പെട്ട അപലപിക്കലിനപ്പുറത്തൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഈ ഘട്ടത്തിൽ ഞങ്ങൾ നിങ്ങളുടെ ആളുകളുടെ കിതാബുകൾ പഠിച്ചു മറുപടി പറയാൻ പ്രാപ്തരായി കഴിഞ്ഞപ്പോൾ പറയാണ് മന്ദിന്റെ ഉദാഹരണം പറയാണ്. ഇനി ആ മന്ത് എന്താണെന്നാണ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കട്ടെ? അത് ഞങ്ങൾ പലയാവർക്കും ചോദിച്ചു, മന്ത് എന്താണ്? ഞങ്ങൾ പള്ളി പൊളിക്കാൻ വന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം പള്ളി പിടിച്ചെടുത്തപ്പോ പത്രത്തിൽ എഴുതിയ ആവേശം കൊണ്ടോ ഞങ്ങൾ വന്നിട്ട് മുസ്ലിങ്ങളെ കൈവെട്ടാൻ പറഞ്ഞോ, ഞങ്ങൾ വന്നിട്ട് തെരുവിലിറങ്ങിയിട്ട് മുസ്ലിങ്ങൾക്കെതിരെ ജാഥ നടത്താൻ പറഞ്ഞോ? ഇങ്ങനെ പറഞ്ഞിട്ട് ഈ മന്ത് തെളിയിക്കേണ്ടത്? ഇത് ഊഹമാണ് ഈ പറയുന്നത്. അടുത്തത്, ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങളുടെ കാര്യവും ഞങ്ങൾ പറയുന്നത് കൊണ്ട് ഞങ്ങൾ മറ്റെവിടെ നിന്ന് വരുന്ന കാര്യങ്ങളും കേട്ടിട്ട് മിണ്ടാതിരുന്നു കൊള്ളണം, അതെല്ലാം യുക്തിവാദികൾ ചെയ്തോളാം. ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ല, കാരണം നിങ്ങൾ ഈ രാജ്യത്ത് ഏറ്റവും ദുർബലരായ ആളുകളാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഫീരുക്കളാണ്, ഉറപ്പായ കാര്യം. എങ്ങനെ ഫീരുക്കൾ എന്ന് പറയണ്ടേ? നിങ്ങൾ എവിടെയാണ് ആളുകളോട് ഒരു കാര്യക്ഷമതയുള്ള സംവാദത്തിന് കൂട്ടുള്ള എവിടെയാ? ഇവിടെ ഇപ്പൊ ചോദിച്ചു, ഇന്നലെ ഞാൻ നിങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ അന്നൊന്ന് വന്നത്, അന്ന് അവിടെ വന്നിട്ട് ഈ അത്ഭുതങ്ങളെ കുറിച്ച് ഒരു 500,000 രൂപയുടെ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഇതുവരെ വാങ്ങാൻ ആരും വന്നിട്ടില്ല. യേശുവിന്റെ കന്യകാചരണമൊക്കെ തെളിയിക്കുന്ന വിഷയമാണ്, നിങ്ങൾ നടത്തിക്കും. പക്ഷെ ഞങ്ങൾ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്, സാക്ഷി ഇനാം പ്രഖ്യാപിച്ചതാ. രവിചന്ദ്രൻ സി എ സംവാദത്തിന് കൊണ്ടുവരുന്നവർക്ക് 100,000 രൂപ അങ്ങനെ പ്രഖ്യാപിച്ച. ഇപ്പൊ ഇതൊന്നും ആരും മേടിക്കാൻ കാണൂല. അപ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്താ വെച്ചാൽ, നിങ്ങളുടെ ലോകത്താ നിങ്ങൾ വലിയ സ്കോളേഴ്സോ അല്ലെങ്കിൽ ആ ലോകത്തെ നിങ്ങളുടെ അനുഗാമികൾ മാത്രമാണ് നിങ്ങളെ അംഗീകരിക്കുന്നത്, അല്ല പൊതുസമൂഹം അംഗീകരിക്കുന്നില്ല. അതിന്റെ കാരണം, അതാത് വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങളുടെ ആളുകൾ, വിശേഷിച്ച് നിങ്ങളുടെ സ്കോളർ എന്ന് പറയുന്ന ആളുകൾ പറയുന്ന അബദ്ധം പൊതുലോകം മനസ്സിലാക്കുന്നു. ഇന്നലെ ഇവിടെ ഒരു ചർച്ചയ്ക്ക് ഒരു സൗകര്യം വന്നായിരുന്നു. അയാള് ഒരു എക്സ് ക്രിസ്ത്യൻ ആയിരുന്നു. അയാള് ക്രിസ്ത്യാനിറ്റി വിട്ടിട്ട് രവിചന്ദ്രൻ സിയുടെ പിന്നാലെ പോയി. എന്നാല് രവിചന്ദ്രൻ സി ബൈബിള് വ്യാഖ്യാനിക്കുന്ന രീതി കണ്ടപ്പോൾ ഇതിലെന്തോ കലർപ്പുണ്ട്, ഇങ്ങനെ അല്ലിത് എന്ന് ബൈബിൾ അറിയാവുന്ന അയാൾക്ക് ബോധ്യപ്പെട്ടു. ക്രമേണ പലതും പഠിച്ചു വന്നപ്പോൾ അതിനെ പൊള്ളത്തരം മനസ്സിലായി. അതുവരെ കൈയടിച്ചുകൊണ്ടിരുന്ന ആള് രവിസിയെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ വഴുതി മാറുന്നു, കുതറി മാറുന്നു, തിരുത്താൻ തയ്യാറല്ല. നിങ്ങൾ ആരും തിരുത്താൻ തയ്യാറുള്ളവരല്ല, കാരണം നമ്മൾ തന്നെ ഒരു ചാനലിൽ കണ്ടതാണ്. ഇവിടെ ഇരിക്കുന്ന സിജോ കയറി തിരുത്തി, 6-7 തവണ തിരുത്തിയപ്പോഴാ, തിരുത്തല്ല അപ്പോഴേക്ക് നമ്മുടെ ഇടമറിവ് പറഞ്ഞത് ടങ് സ്ലിപ്പാന്ന് പറഞ്ഞ് മാറിപ്പോയി. നിങ്ങൾ കണ്ടതാ, കണ്ടാലും നിങ്ങൾ സമ്മതിക്കല്ല, അത് വേറൊരു കാര്യം. കാരണം നിങ്ങളുടെ ദൈവങ്ങളല്ലേ ഇവരൊക്കെ, നിങ്ങളുടെ ഷാവുൽ സാർ അങ്ങനെ ആയിരിക്കില്ല. കാരണം ഷാവുൽ സാറിന് അവർക്കൊപ്പം അല്ലയോ അവരെക്കാളോ പാരമ്പര്യമുണ്ട്, എന്നാൽ ബാക്കി ആൾക്ക് ഇവര് ദൈവങ്ങളാ, മിണ്ടൂല. അപ്പോൾ എനിക്ക് തോന്നുന്നു സത്താർവായി തന്നെ വേറൊരു നിലപാടെടുത്തത് ഞങ്ങളെയൊക്കെ വിമർശിച്ച് ഒതുക്കാൻ ഇടമറിവ് വന്നാൽ ഒക്കുമെന്ന് പറഞ്ഞത്. ഇടമറിവ് സ്വന്തം വീട്ടിരുന്ന് പറയല്ലാതെ ഞങ്ങളുടെ തലവട്ടത്ത് വന്നിരിക്കാനുള്ള ത്രാണിയൊന്നും ഉണ്ടായിട്ടില്ല, ഉണ്ടാകത്തുമില്ല. അങ്കിൽ അങ്ങ് കൊണ്ടുവരും, അങ്ങ് ആരെങ്കിലും കൊണ്ടുവരും, ഒരു കുഴപ്പമില്ല. നിങ്ങളെ ഇങ്ങനെ വിളിക്കുമ്പോൾ നിങ്ങൾ പിന്നെ അടുത്ത ഘട്ടം പറയുന്നതിനാണെന്നറിയോ? അത് ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെയുള്ള ആളോട് സംസാരിക്കും, നിങ്ങൾ പിന്നെ ഞങ്ങളെ വിമർശിക്കുന്നത്, ഞങ്ങളെ വിമർശിക്കാം മറുപടി പറയാനായിട്ട് കഴിയല എന്ന് പറഞ്ഞ് കയറിപ്പോകുന്ന ഭീരുക്കളാണ് ഞാൻ കണ്ടിട്ടുള്ള പരിചയപ്പെട്ടുള്ള യുക്തിവാദികൾ. ഇനി വേറെ ചിലരെ അങ്ങനല്ല, ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ അടുത്ത ആഴ്ച സാനലിടമറുമായിട്ട് വരാം, രവീസിയായിട്ട് വരാം, നിങ്ങൾ തയ്യാറാണോ? ഇത് ചോദിച്ചു പോകുന്ന വേറൊരു ഗ്രൂപ്പ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾക്ക് സ്വന്തം ആളുകൾ ഇരിക്കുന്ന ഇടയ്ക്ക് അവരജ്ഞരായതുകൊണ്ട് ഇപ്പൊ സാറ് ഖുറാനെ കുറിച്ച് പറയുക, ഖുറാന്റെ യഥാർത്ഥത്തിലുള്ള രീതിയോ കാര്യങ്ങളോ ആശ്രയിച്ചല്ലായിരിക്കാം നിങ്ങളുടെ വിമർശനം, അത് മുസ്ലിങ്ങൾ കണ്ടുപിടിക്കും. അതുകൊണ്ട് മുസ്ലിങ്ങളുള്ളൊരു വേദി പോയല്ല നിങ്ങൾ ചർച്ച ചെയ്യുന്നത്, നിങ്ങൾ ക്രൈസ്തവരുള്ളൊരു വേദി വന്നു ഇസ്ലാമിനെ കുറിച്ച് പറയും, ഇസ്ലാമിലുള്ളൊരു വേദി പോയിട്ട് ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് പറയും. അപ്പൊ കേൾക്കുന്നവർക്ക് ശരിയാണെന്ന് നോക്കും, അതിന്റെ കാര്യമോ അടിസ്ഥാനമോ അറിയാതെയുള്ള വിമർശനമല്ല, അതൊന്നും ചെയ്യില്ല. അടുത്തത്,
നിങ്ങൾ അനായാസേന ഇത് കൈകാര്യം ചെയ്ത് പോകാൻ നിർത്താൻ ഞങ്ങളുടെ ഇതിലേക്ക് വരുന്നത് പെട്ടെന്ന് വിജയം എടുത്ത് പോകാൻ നിർത്താൻ ഇന്ന് തന്നെ സത്തർവായി മതേതരത്വത്തെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. മതേതരത്വവും നിരീശ്വരവാദവും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്ന് പറഞ്ഞു. അതൊക്കെ അത് കൂട്ടിച്ചേർക്കാൻ വന്നിട്ട് ഞാൻ കൃത്യമായിട്ട് ഭരണഘടനയുടെ പേജ് വായിച്ചിട്ട് എക്സ്പ്ലനേഷൻ വായിച്ചിട്ട് പറഞ്ഞു. പിന്നെ പുള്ളി ഒന്നും മിണ്ടു കേൾക്കുന്നില്ല. അതിന്റെ കാരണം ഞങ്ങളാണ് എക്സ്ക്യൂസ് പറയും, അങ്ങനല്ല അത് തിരുത്തി അത് വസ്തുത ഇങ്ങനെയാണെന്നൊരു കാര്യം പറയും. എന്റെ രീതി അങ്ങനെയാണ്, അവർ എക്സ്ക്യൂസ് പറയണമെന്നല്ല. കാരണം നിങ്ങൾ വലിയ വലിയ ആളുകളല്ലേ, യുക്തിവാദികൾ സ്വയം ധരിച്ചിരിക്കുന്നത് അവരെന്തോ വലിയൊരു സംഭവമാണെന്ന് അവർ ധരിച്ചിട്ടുണ്ട്. അവരുടെ ലോകത്താരെയും വിമർശിക്കും, ഇങ്ങോട്ട് വന്നാൽ പ്രശ്നമില്ല, ഇങ്ങോട്ട് വന്നാൽ കണ്ടില്ലെന്നടിക്കും. അതാണ് നിങ്ങളുടെ തന്ത്രം, കണ്ടില്ലെന്നടിക്കുക, ഇഗ്നോർ ചെയ്യുക. അത് നല്ലൊരു രീതിയാണ്. കാരണം സകല ചോദ്യങ്ങളിൽ നിന്നും മാറുക, എന്നിട്ട് പറയാം മന്ദന്മാരാണ് ബാക്കിയുള്ളവർക്കല്ല, കാലയ മന്ദാണ്, മന്ദില്ലാതെ ഞങ്ങൾ ഇവിടെ നിന്നോട്ട് സംസാരിക്കുന്നു, മന്ദുള്ള നിങ്ങൾ പരസ്പരം പറയരുത്, പിന്നെ നിങ്ങൾ പറഞ്ഞോളാന്നാണോ? അപ്പൊ ക്രിസ്ത്യാനിറ്റി ഇസ്ലാം വിമർശിക്കുമ്പോൾ നിങ്ങൾ കയറി അതിന് പ്രതിരോധം പറഞ്ഞോളാന്നാണോ? അല്ലെ ഇസ്ലാം കയറി ഇസ്ലാമിനെ ക്രിസ്ത്യാനിറ്റി വിമർശിക്കുമ്പോൾ നിങ്ങൾ കയറി പ്രതിരോധം പറയുന്നതാണോ? അങ്ങനെ ഈ പ്രതിരോധത്തിന്റെയും വിമർശനത്തിന്റെയും മൊത്തം കൊട്ടേഷൻ ഒന്നും നിങ്ങൾക്ക് ഭരണഘടന തന്നിട്ടില്ല, അത് മനസ്സിലാക്കണം. അടുത്തത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ യുക്തിവാദികൾ എന്ന് പറയുന്ന ഒരു സമൂഹം ഇന്റലക്ച്വലി ഒരു കപ്പാസിറ്റി ഉള്ളവരല്ല. കാരണം ഉത്തരം പറഞ്ഞ് ശീലമില്ലാതെ ചോദ്യം മാത്രം ചോദിച്ച് ശീലമുള്ളവരും മതത്തെ അതിന്റെ വിശ്വാസ പ്രമാണങ്ങളെ അതിന്റെ നിലയിൽ എന്താണെന്ന് മനസ്സിലാക്കാതെ അത് മനസ്സിലാക്കണ്ട. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ. നിങ്ങളുടെ രവീന്ദ്രൻ ശ്രീ പറഞ്ഞ എന്താ, ഞങ്ങൾ വ്യാഖ്യാന വാക്കുകളാണ്, എന്നിട്ട് ഇയാളാണ് വ്യാഖ്യാനിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, ദൈവം പ്രാർത്ഥിക്കുന്നില്ല. ഇത്രയും വിഡിത്തമുണ്ടോ? ദൈവം എന്ന് പറഞ്ഞാൽ ആരാ, അതിന്റെ അർത്ഥം അറിയോ? അതറിയാതെ പറഞ്ഞ് ദൈവം നിരീശ്വരനാണ്, നിരീശ്വരനായ നാസ്തികനായ ദൈവം. അത് കേട്ട് കുറെ വിഡ്ഢികൾ കൈയടിക്കുക ഫ്രണ്ട് ഇരിക്കുകയാണ്. ചുരുക്കത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആളുകൾ ആദ്യം പോയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പഠിക്കുക. ഒന്ന്, മനുഷ്യരോട് സംസാരിക്കേണ്ട ഇടപെടേണ്ടതിന് രീതി. ഇവിടെ തന്നെ ഒരു എമു വന്നിട്ട് എന്താ ഇപ്പൊ പറയുന്നത്, തെറിയാ പറയുന്നത്, ഇത്തരം തെറി, ഇങ്ങനെ തെറി പറയുന്നത് എന്തിന്റെ പേരില്ല? ഞങ്ങൾ നിങ്ങളെ എങ്ങനെ തെറി പറഞ്ഞു, നിങ്ങളോട് മോശമായിട്ട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ വിമർശിക്കുന്നുണ്ട്. നിങ്ങളെ വിമർശിക്കുമ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഇത് ലോകത്തെ സകല മനുഷ്യരോടും ചെയ്യും, അതെന്തോ ന്യായമാണ്, അതെന്തോ മാന്യതയാണ്. നിങ്ങൾ ക്രിസ്ത്യാനി വിമർശിക്കും, മുസ്ലിമിനെ വിമർശിക്കും, ഇതെല്ലാം ചെയ്യും. ഇപ്പൊ വൈകിയ വേളയിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, നിങ്ങൾക്ക് ഞങ്ങളുടെ ആളുകളെ, ക്രൈസ്തവർ ഈ കാര്യത്തിൽ നടത്തുന്ന പ്രതിരോധങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ബോധമായി വരുന്നതേ ഉള്ളൂ. നിങ്ങൾ ഞങ്ങളെ പഠിച്ചു തുടങ്ങിയുള്ളൂ, കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയുള്ളൂ. നിങ്ങളെന്താ ഞങ്ങളുടെ അടുത്ത് വരാത്തെ? ഞങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങൾ പെട്ടുപോകുന്നത് കറക്റ്റ് ഉറപ്പുണ്ട്. നിങ്ങളുടെ നേതാക്കന്മാര് സാറ് പറയുന്ന ഒരു ആവേശത്തിലാ, സാറ് യഹോവയെ ചവിട്ടി താഴ്ത്തു എന്നൊക്കെ പറയുന്ന ഒരു ആവേശം പോലെ ഞാൻ സാറിന്റെ വാക്കുകളെ കാണുന്നുള്ളൂ, അതിന് വേറൊന്നും ഉണ്ടായിട്ടില്ല. അതിന്റെ കാര്യം ആ തലം പോരാ, ഒരു വിമർശനത്തിനും വിശകലനത്തിനും ഒരു ഡിബേറ്റിനും ഇമോഷണലായി വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു നോളജ് പോരാ. അതുകൊണ്ട് സാറിന്റെ ഉള്ളിൽ ഇത് ഇപ്പൊ തീർത്ത് കളയാന്ന് പറഞ്ഞാൽ വരുന്നേ, ഇപ്പൊ തീർത്ത് കളയാ, ഇപ്പൊ ഒന്നും തീരത്തില്ല, അങ്ങനെയും തീരത്തില്ല. കാരണം ഞങ്ങൾ പഠിച്ചു തുടങ്ങുന്നത് ടെസ്റ്റ് ക്രിട്ടീസുവാ. നിങ്ങൾ ഇവിടെ നിന്ന് ഏത് ടെസ്റ്റ് ഉപയോഗിച്ച് എങ്ങനെ സംസാരിക്കുന്നു പഠിച്ചിട്ടേ ഞങ്ങൾ ഇതിനകത്ത് ഇറങ്ങുള്ളൂ. കാരണം ഞങ്ങൾ ഇതിനകത്ത് ആദ്യിച്ചെടുത്തിട്ടുള്ള ഞങ്ങളുടെ ട്രെയിനിങ് എങ്ങനെയാ, സെമിനാരികളുടെ അഭ്യസനം എങ്ങനെയാ, ഏത് രൂപത്തിലൊരു യുക്തിവാദി എന്തെടുത്തോണ്ട് വരും എന്നറിയാം. പിന്നെ നിങ്ങളുടെ ഈ വിമർശന മെത്തഡോളജി തന്നെ ക്രിസ്ത്യൻ സ്റ്റഡി സെന്ററുകളിലൂടെ ഉണ്ടായ സംഗതിയാണ്, ലിബറൽ സ്റ്റഡി വഴി ഉണ്ടായ സംഗതികളാണ്. ആ ടൂൾസ് ഉപയോഗിച്ചേ നിങ്ങൾ വരുള്ളൂ എന്നറിയാം. അപ്പോഴേ ഞങ്ങൾ നിങ്ങൾ ഉദ്ധരിക്കുന്ന പുസ്തകത്തിന്റെ പേര് പറയാം, അതിന് രണ്ടോ മൂന്നോ മിനിറ്റ് മതി, നേരം മതി. അപ്പോ ഇതൊക്കെയാണ് കാര്യം. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഈ ചർച്ചയിൽ ഞങ്ങൾ മുമ്പോട്ട് വെച്ചത് യമുക്കൾ എക്സ് മുസ്ലിമുകൾ ഉള്ളിന്റെ ഉള്ളിൽ കരി നടക്കുന്ന ഒരു ജാതിവാദത്തെ കുറിച്ച് പറയാനാണ്. ജാതിവാദത്തെ കുറിച്ച്, അത് നിങ്ങളെ മതം രക്ഷിക്കാനോ അല്ലെങ്കിൽ മറ്റൊന്നും ആണോന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ നിങ്ങളെ ആരോ, അതിനകത്ത് ഷാവുലുമായി കാണൂല, നിങ്ങളെ ആരോ ഹൈജാക്ക് ചെയ്യുന്നു, നിങ്ങളുടെ പിന്നിൽ ആരോ സ്പോൺസർഷിപ്പുമായിട്ട് വരുന്നു, നിങ്ങൾ ആരോ ഭയക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ ആരോ കൺട്രോൾ ചെയ്യുന്നു, നിങ്ങളെ റിമോട്ട് ചെയ്യുന്ന ആ ഘടകങ്ങൾ, ആ വ്യക്തികൾ, ആ സംഭവം, അതിനെയാണ് ഞങ്ങൾ വിളിച്ചെടുക്കുന്നത്. അല്ലാതെ നിങ്ങളോടൊരു അസഹിഷ്ണുതയില്ല. അവിടെ പ്രതികരിക്കാൻ ആരെങ്കിലും മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ നേരെ അന്തസ്സായിട്ട് വന്ന് ഈ സ്പീക്കേഴ്സ് പാനലിരുന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ സഹിഷ്ണുതയോടെ പറയുക എന്ന് കേട്ടിരിക്കാം. അല്ല ബായ്ക്കാൻ വേണ്ടി തെറി വിട്ടിട്ടോ ഇങ്ങനെ പറഞ്ഞിട്ടോ കാര്യമൊന്നുമില്ല. അത് നിങ്ങളുടെ സംസ്കാരം എന്നേ കാണാനുള്ളൂ. നിങ്ങൾ ഇങ്ങനൊരു സംസ്കാരം പടുത്തുയർത്തിയാൽ അതിനെയും ഞങ്ങൾക്ക് ആശയപരമായി പ്രതിരോധിക്കേണ്ടി വരും. എമുക്കളെന്ന് പറഞ്ഞു, വ്യത്യസ്തകളെന്ന് പറഞ്ഞെന്നും തെറിയും അനാവശ്യവും പറയുന്ന ഒരു ശൈലി, അതാണ് നല്ലതെന്ന് തോന്നുന്ന പക്ഷം അതിനെ പ്രതിരോധിക്കേണ്ടി വരും. ഇവിടെ തെറി വിട്ട ഒരാളുടെ ഒരു ഉമ്മർ കാട്ടിലെന്നാണ്, ഉമ്മർ കാട്ടിലെന്ന് പറഞ്ഞ ആൾ തെറിയിട്ടില്ലെങ്കിൽ അത് അത്ഭുതമില്ല. കാരണം ഉമർ കത്താവിനോട് യോജിക്കണ്ടേ, ആ പേരിനോട് നീതി പുലർത്തണ്ടേ? ആ പേരെങ്ങനെയാണ്? തലയിൽ മുമ്പിൽ കാണുന്നതിനെ വെട്ട് കഴിഞ്ഞ കാര്യം പറയുള്ളൂ. മുഹമ്മദിന്റെ ശവസംസ്കാരം ദിവസങ്ങളോളം താമസിപ്പിച്ച ആളാണ്. മുഹമ്മദ് മരിച്ചു എന്ന് പറഞ്ഞാൽ തല വിട്ടു തന്നെ, മരിച്ചു കിടക്കുന്ന ശവം കണ്ടിട്ടും ആള് മരിച്ചില്ല എന്ന് ആളുകളെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ച ആളാണ് ഉമർ. ആ ഉമറിന്റെ പേരോട് കൂടി ഒരു മനുഷ്യൻ വന്നിട്ട്, പിന്നെ കാട്ടിലെന്നുണ്ട് ഉമർ കാട്ടിൽ, ഈ മനുഷ്യൻ വന്നിട്ട് തെറി പറയുക, അതിൽ ഒരാളുടെ പേരാ. അപ്പൊ ഇതൊക്കെ എന്താണ് സാറേ, ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ പ്രതിരോധ രീതിയും പ്രതികരണ രീതിയും? ഞങ്ങൾ നിങ്ങളെ തെറി പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ ആ വിധത്തിൽ സംസാരിച്ചോ? നിങ്ങളുടെ ചിന്തയുടെ ഉള്ളടക്ക രാഹിത്യം ഇത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം യുക്തിവാദികൾക്ക് ഒരു സ്റ്റഫും ഇല്ല ഒരു കാര്യത്തിലും. സ്വന്തം മണ്ഡലത്തിൽ പോയിട്ട് ആളില്ലാത്ത പോസ്റ്റിൽ ഒറ്റയ്ക്കിരുന്ന് ഗോളടിച്ച് വിജയിക്കാനല്ലാതെ യുക്തിവാദികൾക്ക് ആശയ ലോകത്ത് ഞങ്ങളെ നേരിടാനുള്ള ഒരു ത്രാണിയില്ലെന്നുള്ള കാര്യം ഞാൻ എവിടെയും പറയാം. അത് മുസ്ലിം മറ്റേ
ജീഗാദികൾ നിങ്ങളും ഈ കാര്യത്തിൽ കണക്കാണ്. ഒറ്റയ്ക്ക് ഒരു വഴിക്ക് പോയി മാറി നിന്ന് സംസാരിക്കുക, ഇതന്നെയല്ലേ മുഹമ്മദ് ഈസ ചെയ്തത്. ഒരു ലാബ് ടെക്നീഷ്യൻ മാത്രമായ മുഹമ്മദ് ഈസ മാറി നിന്നിട്ട് പറയും ഞങ്ങൾക്കാർക്കും അദ്ദേഹത്തോളം യോഗ്യതയില്ല. പിന്നെ ഞങ്ങൾ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത പരിശോധിച്ച് വരുമ്പോൾ ഒരു ലാബ് ടെക്നീഷ്യൻ മാത്രമാ അദ്ദേഹം വന്നിട്ട് പറഞ്ഞ ഞങ്ങളോട് ചർച്ചയ്ക്കില്ല. അദ്ദേഹം എന്തോ ഉയർന്ന നിലവാരത്തിൽപ്പെട്ട ആളാണ്, എന്താ ഒരു ഇംഗ്ലീഷ് പ്രൊഫസറാണ് രവി സി, അതിനപ്പുറത്തൊന്നുമില്ല. അതിനെ നേരിടാനൊക്കെയുള്ള ശേഷി ഞങ്ങൾക്കുണ്ട്. അപ്പൊ നിങ്ങൾ പൊതുവായി ചെയ്യുന്നത് യുക്തിവാദികളെ എടുത്താലും അവരോട് ഒട്ടി നിൽക്കുന്ന യമുക്കളെ എടുത്താലും നിങ്ങളൊരു ആശ്വാസത്തിന് യുക്തിവാദികളാണെന്ന് പറയുന്ന ഒരാശ്വാസത്തിന്, കാരണം നിങ്ങളെ തെറ്റിദ്ധരിക്കരുത്, നിങ്ങളീ ഭൂരിപക്ഷം വരുന്ന യമുക്കളെ തെറ്റിദ്ധരിക്കരുത്, ഞങ്ങൾ അതിനകത്തില്ലേ എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് വേണ്ടി ഒരു സൈബർ ഗുണ്ടായുസമാണ് ഇപ്പോൾ യമുക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്രൈസ്തവർക്കെതിരെ ഒരു സൈബർ ഗുണ്ടായുസം, അതിന്റെ പ്രകട തെളിവാണ് ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ഈ ചീത്തയുടെ ബാക്ക് ചാനൽ വഴിയുള്ള മെസ്സേജുകൾ അയക്കുന്നതിന്റെ ഒരു ഉദാഹരണം. ഓക്കെ, ബാക്കി പറഞ്ഞോളൂ. ഞാൻ ഈ രവിചന്ദ്രൻ, സി രവിചന്ദ്രന്റെ വീഡിയോ മുമ്പൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ അടുത്ത് ഏത് ചോദ്യം ചോദിച്ചാൽ അദ്ദേഹത്തിന് മറുപടി ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ചിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഞാൻ അത് ക്ലബ് ഹൗസിൽ ഏറ്റവും അധികം കണ്ടൊരു സഹോദരിയാണ് ഈ ഷെറിൻ. ഈ ഷെറിനെ ഈ പറഞ്ഞ പോലെ സത്താറ് അവിടെ നിർത്തിയിരിക്കുന്നതിന്റെ ഉദ്ദേശം ഇത് തന്നെയാണ്. ക്രിസ്ത്യാനികൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഉത്തരവില്ലാതെ വരുമ്പോൾ ചിരിക്കുക, കളിക്കുക, ഈ ഒരു കളിയാക്കുക, ഈ ഒറ്റ ഇത് മാത്രമേ അദ്ദേഹം ഈ നമ്മുടെ